മധ്യേഷ്യയിലും ആഫ്രിക്കയിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ക്രിസ്തീയ പണ്ഡിതന്മാർ വരെ കിതാബുകൾ എഴുതിയിട്ട് കൊണ്ടുപോയി കൊടുക്കും. ഏത് വിജ്ഞാനമായാലും വേണ്ടില്ല, ഏത് വിജ്ഞാനായാലും വേണ്ടില്ല, അത് ഗോളശാസ്ത്രമാകാം, ഭൂമിശാസ്ത്രമാകാം, ജോമെട്രി ആകാം, മാത്സ് ആകാം, എന്തായാലും വേണ്ടില്ല. ഒരു ഒരു കിതാബ് എഴുതിയിട്ട് കൊണ്ടുപോയി കൊടുത്താൽ അത് തൂക്കിയിട്ട് അത്ര സ്വർണ്ണം കൊടുക്കും. ആര്? ഖലീഫ ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഗ്ദാദ് തർത്താരികൾ ബഗ്ദാദ് ആക്രമിച്ചപ്പോൾ മുസ്ലിം സമുദായം വേദനിച്ച ഏറ്റവും വലിയ വേദന ഏതാ? ബഗ്ദാദിലെ പള്ളികളിലും ബഹുമാനപ്പെട്ട ലൈബ്രറികളിലും ഉണ്ടായിരുന്ന ലക്ഷക്കണക്കായ വ്യാഖ്യ ഗ്രന്ഥങ്ങളും ശാസ്ത്രീയ ഗ്രന്ഥങ്ങളും തർത്താരികൾ ചുട്ടുകരിക്കുകയും അതിന്റെ ചാരം ടൈഗ്രീസ് നദിയിൽ ഒഴുക്കുകയും ചെയ്തു. 6 മാസത്തോളം ടൈഗ്രീസ് നദിയുടെ വെള്ളം കറുത്തുപോയി എന്നാ ചരിത്രം. അത്ര വലിയ വിജ്ഞാനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ വാരിക്കൂട്ടിയ ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾ വിജ്ഞാനത്തിന്റെ പിറകെ പോയി. കാരണം പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞു. വിജ്ഞാനം എന്താണെങ്കിൽ വിജ്ഞാനം തന്നെയാണ്, അതെന്തും വിജ്ഞാനമാണ്. വിജ്ഞാനത്തിന്റെ വഴിയിൽ കേറിയാൽ അവൻ സ്വർഗത്തിന്റെ വഴിയിൽ കേറിയിരിക്കുന്നു. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം വിജ്ഞാനം എന്താണെങ്കിലും ഉപകാരമാണ്. എന്താണെങ്കിലും ഒരാൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, ഉപകാരമല്ലേ? അതുകൊണ്ടല്ലേ ഈ പാലൊക്കെ കിട്ടിയത്? അതുകൊണ്ടല്ലേ നല്ല വീടുണ്ടായത്? അതുകൊണ്ടല്ലേ പാലം കിട്ടിയത്? എന്ത് പഠിച്ചാൽ? ഒരാൾ കമ്പ്യൂട്ടർ പഠിച്ചു, നല്ല കാര്യമല്ലേ? അതുകൊണ്ടല്ലേ അകലങ്ങളില്ലാതെ വിജ്ഞാനം എന്ന് അടുത്തത്? അകലങ്ങളില്ല. പെട്ടെന്ന് മിനിറ്റ് കൊണ്ട് സെക്കൻഡ് കൊണ്ട് ഇതാ അമേരിക്കയിലെ വിജ്ഞാനം സെക്കൻഡ് കൊണ്ട് എത്തി. കമ്പ്യൂട്ടറല്ലേ അതിന് കാരണം? ഇന്റർനെറ്റും കമ്പ്യൂട്ടറും. അതുകൊണ്ട് ഏത് വിജ്ഞാനമാണെങ്കിലും അൽഹിക്മത്തുൽ മുസ്ലിമീൻ വിജ്ഞാനം മുസൽമാന്റെ നഷ്ടപ്പെട്ട സ്വത്താണ്. അതെവിടെ കിട്ടിയാലും അവൻ പെറുക്കിയെടുക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതിനതിരില്ല. ഇൽമേ എന്നതിനേക്കാൾ വലിയ ഇൽമിൽ ലക്ഷ്യം അള്ളാഹയ മതി, പിന്നെ വിലായത്തിൽ അത് തന്നെ അഖിലുകാരനാണ്. ഏതുതരം വിജ്ഞാനം വേണ്ടില്ല, ഇൽമിൽ ലക്ഷ്യം അള്ളാഹു ആയാൽ മതി, അള്ളാഹു തൗഫീഖ് തരട്ടെ, അത്ര മതി, അത്ര മതി. വിജ്ഞാനം ഏതായാലും വേണ്ടില്ല. ഒരാൾ ഗോളശാസ്ത്രം പഠിച്ചു, ഗോളശാസ്ത്രത്തിന് വേണ്ടി ചില ഇമാമിങ്ങൾ ആയുസിൽ ശരീഅത്തിന് വേണ്ടിയല്ല ചില സമയം ചെലവഴിച്ച ചില ഇമാമിങ്ങൾ ഗോളശാസ്ത്രം 40 കൊല്ലമൊക്കെ ഗോളശാസ്ത്രം പഠിക്കാൻ വേണ്ടി നീക്കി വെച്ച ഇമാമിങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ശരീഅത്തല്ലല്ലോ അവർ കൂടുതൽ പഠിച്ചത്, ഗോളശാസ്ത്ര. ഈ ഇമാമിങ്ങളെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്നുണ്ട്. ചിന്തിക്ക്. കാരണം വിജ്ഞാനം എന്താണെങ്കിലും മനുഷ്യർക്ക് ഉപകാരമാണ്, അത് ഇന്നതെന്നില്ല. സമ്പത്തിനെ പറ്റി പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സമ്പത്തിനെ പറ്റി പറഞ്ഞത് എന്നെ സമ്പത്ത് കുറഞ്ഞവനായി ജീവിപ്പിച്ച്, സമ്പത്ത് കുറഞ്ഞവനായി മരിപ്പിച്ച്, സമ്പത്ത് കുറഞ്ഞവരെ കൂട്ടത്തിൽ മഹ്ശറിൽ ഹയാത്താക്കണമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. സമ്പത്ത് എപ്പോഴും കുറഞ്ഞു വരണമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതേ നബിയോട് അള്ളാഹ് കൽപ്പിച്ചു, വിജ്ഞാനം കൊടുത്തിട്ട് കൽപ്പിച്ചു ഇനിയും വിജ്ഞാനം തേടാൻ. സൂറത്ത് ത്വാഹ പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് സൂറത്ത് ത്വാഹ കിട്ടി. സാധാരണ ഒരു 3-4 ആയത്ത് കൊടുത്താൽ ജിബ്രീൽ പോകും അലൈഹിസ്സലാം, അന്ന് ജിബ്രീൽ പോയില്ല. സൂറത്ത് ത്വാഹ ആയത്ത് വന്നു, ഒരായത്ത് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, ഓടി 1 കോടി 2 കോടി 3 കോടി 4-5 ആയത്ത് ഓടി കൊടുത്താൽ ജിബ്രീൽ തിരിച്ചു പോകും. അന്ന് അങ്ങനെ ചെയ്തില്ല. അന്ന് സയ്യിദുന ജിബ്രീൽ സൂറത്തിന്റെ 4-5, 6-10, 20-25, 30-50 ആയത്ത് ഇങ്ങനെ ഓടിക്കൊടുക്കുകയാണ്, അനർഘം ഇങ്ങനെ ആയത്ത് പ്രവഹിക്കുകയാണ്. സയ്യിദുന ജിബ്രീൽ 70-75, 80-100 കഴിഞ്ഞു, ജിബ്രീൽ നിർത്തിയില്ല. ഒരു പേടിയായി, സയ്യിദുന ജിബ്രീൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ആയത്ത് മറന്നുപോയാലോ.
നൂറ്റൊന്നാമത്തെ ആയത്ത് മോടി നിർത്തിയില്ല. 102, 103, 110, 111, 112, 113 ആയത്തെത്തിയപ്പോ റസൂലുള്ളാഹിക്ക് ഉള്ളിൽ നിന്ന് ഭയം ബാധിച്ചു പോയി. സിബിരിയിൽ തിരിച്ചു പോയാൽ എനിക്ക് ഈ ആയത്ത് മറന്നു പോയാലോ. 114 ജിബ്രീൽ നിർത്തി, 114 നിർത്തിയപ്പോൾ പറഞ്ഞത് വഖുർ റബ്ബി സിദ്നീ ഇൽമാ, വഖുർ റബ്ബി സിദ്നീ ഇൽമാ. വിജ്ഞാനം വരുമ്പോൾ ഭയപ്പെടുകയല്ല വേണ്ടത്, വിജ്ഞാനം ഇനിയും കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നബിയെ. സൂറത്ത് ത്വാഹയിലാണ് ചരിത്രത്തിൽ ഏക സന്ദർഭത്തിൽ മാത്രമാണ് 114 ആയത്തുകൾ ഒന്നിച്ചു വന്നിട്ടുള്ളത്. സൂറത്ത് ത്വാഹയുടെ 114-ാമത്തെ വചനമാണ് വഖുർ റബ്ബി സിദ്നീ ഇൽമാ. വിജ്ഞാനത്തെ അധികരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കാൻ പുണ്യ നബിയോട് കൽപ്പിച്ചു. ഇതാണ് വിജ്ഞാനത്തിന്റെ പിന്നാലെ മുസ്ലിമീങ്ങളോടാനുള്ള കാരണം. അതേപോലെ ഒരു സമൂഹം എപ്പോൾ തകർന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ആഴത്തിലുള്ള പഠനം നഷ്ടപ്പെട്ടു പോയാൽ തകർന്നു. അങ്ങനെയാണ് വലിയ മനുഷ്യന്മാർ മരിക്കുമ്പോൾ നമ്മളെ വേദന ശംസലുള്ള മരിച്ചു പോയി. അള്ളാഹു തആല അവരുടെ അവർക്ക് വലിയ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മനസ്സ് തുറന്ന് പറയാം, വലിയ ആളായിരുന്നു. ഞാൻ അന്നലെയും പറഞ്ഞില്ലേ, വലിയ ആളായിരുന്നു, വലിയ ആളായിരുന്നു. വലിയ ആളെന്ന് പറഞ്ഞാൽ വലിയ ആളായിരുന്നു. അപൂർവമായി നൂറ്റാണ്ടുകളിൽ വരുന്ന ആളുകളെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ശംസലുള്ള റഹ്മഹുള്ള. നൂറ്റാണ്ടുകൾ കൂടുമ്പോഴേ അങ്ങനത്തെ ആളുകളൊക്കെ വരുള്ളൂ. അതിൽപ്പെട്ട ഒരാളായിരുന്നു ശംസുലമ റഹ്മഹുല്ല. അവർ നഷ്ടപ്പെട്ടു പോയപ്പോൾ, നഷ്ടപ്പെട്ടു പോയല്ലോ, സാധനമൊക്കെ നമ്മളെ കയ്യിലുണ്ട്, പക്ഷേ ആ വിജ്ഞാനം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു ധനാഢ്യൻ മരിച്ചു പോയ ഭൂമിക്ക് ഒരു നഷ്ടമില്ല, ഒന്നുമില്ല. ഒരു പണ്ഡിതൻ മരിച്ചു പോയാൽ നഷ്ടം തന്നെയാണ്. എന്തുകൊണ്ട് പണ്ഡിതൻ മൗത്തുൽ ആലമേ പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. പണ്ഡിതം മരിച്ച ലോകം മരിച്ചു എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇമാം ഷാഫി തങ്ങൾ എന്താ പറഞ്ഞത്? ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയ്യ. ലൗലം യകുനിൽ ആലിമു വലിയൻ, ആലിം വലിയല്ലെങ്കിൽ ഫലൈസ ലില്ലാഹി വലിയ്യ, അല്ലാഹ് വലിയ തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇമാം ഷാഫി എന്താ പറഞ്ഞത് ഇമാം ഷാഫിഈ ഉറക്കപ്പറ റളിയല്ലാഹ് ഉറക്കപ്പറ എന്താ പറഞ്ഞത്? ലൗലം യകുനിൽ ആലിം വലിയൻ, ആലിം അല്ലാഹുക്ക് വേണ്ടിയാണോ വലിയായിരിക്കും? അല്ലാഹുക്ക് വേണ്ടിയുള്ള ആലിം വലിയല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരു വിഭാഗം ഇല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ വലിയ എന്നൊരാൾ ഇല്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണം, വിജ്ഞാനം അങ്ങനെയാണ്. വിജ്ഞാനം എന്നാ വിജ്ഞാനം തന്നെയാണ്, അതെന്തും വിജ്ഞാനം. വിജ്ഞാനമെല്ലാം അള്ളാഹുവിലേക്കുള്ള വഴിയാണ്, എല്ലാ വിജ്ഞാനവും അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. അതിന് ലക്ഷ്യം നന്നായി മതി, അള്ളാഹു തോഫിയൊക്കെ തരട്ടെ. കാരണം വിജ്ഞാനം നൽകിയത് അള്ളാഹുവാണ്. അങ്ങനെയാണ് മനുഷ്യൻ ഇവിടെ വരുമ്പോൾ അവൻ്റെ സമ്പത്ത് വിജ്ഞാനമാണ്. വഅല്ലമ ആദമ അസ്മാഅ കുല്ലഹാ. തല തുറന്ന് പിടിക്കണേ. ആദമിന് അള്ളാഹു രണ്ട് സ്വർഗം നൽകി, ഒന്ന് ജ്ഞാനസ്വർഗവും ഒന്ന് മെറ്റീരിയൽ സ്വർഗവും. മെറ്റീരിയൽ സ്വർഗം നഷ്ടപ്പെടുത്തി, ജ്ഞാനത്തിൻ്റെ സ്വർഗം നഷ്ടപ്പെടുത്തിയില്ല, നഷ്ടപ്പെടുത്തൂല, തിരിഞ്ഞിട്ടില്ല. അള്ളാഹു ആദമിന് രണ്ട് സ്വർഗം നൽകി. മനുഷ്യൻ രണ്ടിനാൽ സമഞ്ജസമാണ്, ഒന്നതിൻ്റെ അവൻ്റെ ബോഡിയാണ്, ഒന്നവൻ്റെ റൂഹാണ്. എല്ലാം രണ്ടാണ്. രണ്ടില്ലാത്ത ഒരാൾ അല്ല മാത്രമാണ്, ബാക്കി ഒക്കെ രണ്ടാണ്. രണ്ടല്ലാത്ത ഒന്നുമില്ല, ഒക്കെ രണ്ടാണ്. എല്ലാം രണ്ടാണ്, രണ്ടല്ലാത്ത ഒന്ന്. ഒന്ന് അല്ലാഹു മാത്രം, ബാക്കി ഒക്കെ രണ്ടാണ്. മനുഷ്യന്റെ രണ്ടെന്താവും? ഒന്നവന്റെ ജസദാണ്, ഒന്നവന്റെ റൂഹാണ്. ജസദിനും സ്വർഗം വേണം, റൂഹിനും സ്വർഗം വേണം. റൂഹിന്റെ സ്വർഗം വിജ്ഞാനാണ്. സുബ്ഹാനല്ലാഹ്. അതാണ്, അത് റിയാദുൽ ജന്നത്തിലാണ്. അതുകൊണ്ടല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ ചെവി തുറന്ന് പിടിക്ക്, കൽബും തുറന്നു നോക്ക്, എന്നിട്ട് ഈ പറഞ്ഞതാണ് കേട്ട്. ിൽ ജന്ന
എന്റെ മിമ്പറിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം, അഥവാ എന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗം മദീന പള്ളി മുഴുവൻ സ്വർഗമല്ല, മദീന പള്ളി മുഴുവനും സ്വർഗമല്ല, മക്കപ്പള്ളിയിൽ ഇങ്ങനെ ഒരു സ്വർഗം ഇല്ല. എന്നാൽ നോക്കുമ്പോൾ ഷറഫിൽ ഒന്നാം നമ്പർ മദീന പള്ളിയേക്കാൾ മക്കപ്പള്ളിയാ. പക്ഷെ മക്കപ്പള്ളിയിൽ സ്വർഗമല്ല, മദീനപ്പള്ളിയിൽ സ്വർഗമുണ്ട്. എന്നാൽ മദീനപ്പള്ളി മൊത്തം സ്വർഗവുമല്ല, മദീനപ്പള്ളിയിൽ ഖബറിന്റെയും വീടിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗം. അതിൻ്റെ അങ്ങനെ അതങ്ങനെ അതിൻ്റെ അങ്ങനെ അതിൻ്റെ അങ്ങനെ എന്റെ മാബൈന മെഹ്റാബി വമിം മാബൈന മെഹ്റാബി വബൈതി എന്ന് പറഞ്ഞുണ്ടായിരുന്നു. മെഹ്റാബ് ഇങ്ങനെ കുറച്ചുകൂടി അപ്പുറത്താണ് മിമ്പർ. എന്റെ മെഹ്റാബിന്റെയും എന്റെ വീടിന്റെയും ഇടയിൽ സ്വർഗം പറഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതെന്റെ അങ്ങനെ മെഹ്റാബിൽ ചെയ്യുക പ്രധാനം നിസ്കാരമാണ്. നിസ്കാരവും ഇൽമു നോക്കിയാൽ ഇൽമു നിസ്കാരം രണ്ടാം സ്ഥാനത്താണ്, ഇൽമാണ് ഒന്നാം സ്ഥാനത്ത്. എന്റെ മിമ്പർ എന്ന് പറഞ്ഞത് മിമ്പർ ആലിമ ഇൽമു പറഞ്ഞ സ്ഥലമാണ്. മിമ്പർ വീടെന്ന് പറഞ്ഞാൽ ആലിമ വിശ്രമിച്ച സ്ഥലമാണ്. അതിനിടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലം ലോകം കണ്ട ആലിമ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലമാണ്. ആലിം നടന്ന സ്ഥലം പോലും സ്വർഗമാണ്. ആരാണ് ആലിം? മുത്തറ സ്വർഗം. മക്കയിൽ എന്തെങ്ങനെ സ്ഥലം ഇല്ലാഞ്ഞു? മക്കയിൽ ആലിമിന് നിർഭയമായി ഇൽമു കൊടുക്കാൻ മക്കാർ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ മക്കയിൽ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവില്ല. മദീനക്കാരോ ഇൽമു കൊണ്ടുവന്നപ്പോൾ പാട്ടുപാടി സ്വീകരിച്ചു. ചിന്തിക്കണം. അവിടെ സ്വർഗം, സ്വർഗം എന്ന് പറഞ്ഞാൽ വിവരമാണ്, വിജ്ഞാനാണ്. മിമ്പർ ആലിം ഇൽമ പറഞ്ഞ സ്ഥലമാണ്, ബൈത്ത് ആലിം വിശ്രമിച്ച സ്ഥലമാണ്, അതിനിടയിലുള്ള സ്ഥലം ആലിം പത്ത് കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ നടന്നു പോയ സ്ഥലമാണ്. അജുവാക്ക ഈ മദീനയിലെ കാരക്കമരത്തിന് സ്വർഗീയ പദവി കിട്ടി. എൻ്റെ കാരക്കമരത്തിൽ കയറിയിരുന്ന മദീനക്കാർ ആലിമിനെ കാത്തിരുന്നു എന്നതാണ് കാരണം. സ്വർഗത്തിലെ കാരക്കയാണ് മദീനയിലെ കാരക്ക. എന്ത് തല തുറക്ക കുഞ്ഞുമോനെ, വിവരത്തിൻ്റെ അടുത്ത് ഒന്നു തുല്യ. എൻ്റെ കാരക്കമരത്തിന് എന്താ വേറെ പല മരമുണ്ടല്ലോ മദീനയിൽ, എന്താ അതൊന്നും സ്വർഗത്തിലെ പദവി ആകഞ്ഞു? മദീന കർഷകരുടെ നാടല്ലേ, മറ്റു പല മരമുണ്ടല്ലോ അവിടെ, അതിൻ്റെ ഒന്നും പുറത്തല്ല ആലിമിനെ കാത്തിരുന്നത്. ആലിമിനെ കാത്തിരുന്നത് ഈത്തപ്പനയുടെ പുറത്താണ്, മുകളിൽ കയറിയിരുന്നു. അതുകൊണ്ട് മദീനക്കാരുടെ ഈത്തപ്പനക്ക് സ്വർഗീയ പദവി കൊടുക്കും. ഏഴ് ഈ മദീനയിലെ അജുവക്കാരൊക്കെ ഒരു ദിവസം രാവിലെ ഏഴ് ചോള ഒരാൾ കഴിച്ചാൽ എല്ലാ യഹുദുഹു സുമ്മുൻ, അന്ന് അയാൾക്ക് മൂർക്കം പമ്പ് കഴിച്ചാലും വിഷം കയറൂലാന്ന് മുത്ത റസൂൽ പറഞ്ഞിട്ടുണ്ട്. വിഷം കയറൂല, അജുവക്കാരൊക്കെ കുറിച്ച് ഉണ്ടാവില്ല. അങ്ങനെയാണ് സ്വർഗത്തിലെ കാരക്കയാണത്. മക്കാർക്കും മദീനക്കാർക്കും നോക്കുമ്പോൾ ഒന്നാം നമ്പർ മക്കാർക്കാണ്, മദീനക്കാർക്കാണ്. മദീനക്കാർക്ക് അള്ളാഹു ഭക്ഷണം കൊടുത്തു, മക്കാർക്കത് അള്ളാഹു സ്വർഗത്തിലെ വെള്ളവും കൊടുത്തു. വെള്ളവും ഭക്ഷണവും നോക്കിയാൽ മുഖദ്ദം ഭക്ഷണമാണ്. പരിശുദ്ധ ഖുർആനിൽ കുലു വശ്രബു എന്ന ആയത്തുള്ളൂ, വശ്രബു കുലു എന്നൊരായത്ത് ഇല്ല. അങ്ങനെയാണ് ആയത്. കുലു വശ്രബു എന്ന തിന്നു കുടിക്കുന്ന ആയത്ത്, തിന്നൽ മദീനക്കാർക്കും കുടിക്കൽ മക്കാർക്കും. അപ്പോൾ മുഖദ്ദം മദീന തന്നെയാണ്, കാരണം അവർ ഇൽമിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് കാരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ വിജ്ഞാനതൃഷ്ണ മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും കുടികൊണ്ടു. അവർ ആഴമുള്ള വിജ്ഞാനത്തിൻ്റെ പിന്നാലെ പോയി പഠിക്കന്നെ പഠിക്കന്നെ പിന്നെയും 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 ആഴത്തിൻ്റെ ആഴത്തിലേക്ക് അങ്ങോട്ട് പഠിച്ചു അവർ. അങ്ങനെയല്ല, ഒരു ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് അവർ പറഞ്ഞ വ്യാഖ്യാനം എത്രയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു മിനിറ്റ് ഒന്ന് നോക്ക്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് എഴുതിയിട്ട് ആയത്തിന്റെ താഴെ ഒരു മഹാഗ്രന്ഥം ബിസ്മിയുടെ വ്യാഖ്യാനത്തിന് വേണ്ടി ഒരു മഹാഗ്രന്ഥ സമാനമുള്ള അതിൽ വ്യാഖ്യാനം എഴുതിയിട്ട് അവസാനം ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, ഇതിന്റെ വ്യാഖ്യാനം എനിക്ക് പറയാൻ കഴിയില്ല. ആയത്തുൽ തളമ്മനത്ത് ജമീഅ ശറഈ, ശരീഅത്തിന്റെ സകല വിഷയങ്ങളും ഈ ആയത്തിന്റെ ഉള്ളിലുണ്ട്. ആയത്തിൽ അതുകൊണ്ട് ഒരു വട്ടം ബിസ്മിയല്ല, മൊത്തം ശരിയാത്ത് ഒരു വട്ടം പറഞ്ഞതുപോലെയാണ്. എന്ത് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഏതാണ് ബിസ്മി? ആയത്തുൽ തളമ്മനത്ത് ജമീഅ ശറഈ, സകല ശരിയാത്ത് കാര്യങ്ങളും ബിസ്മിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തീർക്കാൻ കഴിയൂല എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്ക്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ വിജ്ഞാനത്തിന്റെ ആഴത്തിന്റെ പിന്നാലെ മുസ്ലിമീങ്ങൾ പോയി. പിന്നെ അവർ രണ്ട് പ്രകൃതി ശാസ്ത്രത്തിന്റെ പിന്നാലെ, ആധുനിക ശാസ്ത്രങ്ങളുടെ പിന്നാലെ അവർ പോകാൻ കാരണം ഖുർആൻ അങ്ങോട്ട് തുറന്നു വെച്ചാൽ പ്രകൃതിയല്ലാതെ ഒന്നും കാണില്ല. അത് തന്നെയാണ് പ്രകൃതിയെക്കുറിച്ച് പറയുന്ന ആയത്തുകളെ ഭാഗങ്ങൾ ഖുർആൻ വർണ്ണിച്ചതല്ല, എവിടെയും വർണ്ണനയല്ല, എവിടെയും എല്ലാ എല്ലാ രാത്രിയിലും ഓതര സുന്നത്തായ സൂറത്തുകൾ പരിശോധിക്കുക. ബഹുമാനപ്പെട്ട സൂറത്തുൽ സൂറത്തുൽ തബാറക, മൊത്തം പ്രകൃതിയെ പറ്റിയ പറയണത്, മഴ മേഘം ഇതൊക്കെ പറയണത്. എല്ലാ രാത്രിയും ഓതര സുന്നത്തായ സൂറത്തല്ലേ സൂറത്തുർ റഹ്മാൻ? എന്താണ് അതിൻ്റെ വിഷയം? പ്രകൃതി അല്ലാതെ എന്താണ്? ഒരു നിസ്കാര കണക്ക് പ്രത്യക്ഷത്തിലില്ല, ഇല്ല എന്നല്ല, പ്രത്യക്ഷത്തിൽ എവിടെയും നമ്മളെ പൊറത്തൊരുക്ക് കാണൂല. ഷാഫിമാമ വെറുതെ കണ്ടേക്കും. നമ്മൾ ഒരു നിസ്കാരത്തെ പറ്റിയോ നോമ്പിനെ പറ്റിയോ ഒരു ആയത്ത് അർറഹ്മാൻ നോക്കി കിട്ടൂല. അത് എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്, പ്രകൃതിയാണ്, ഈ കാണുന്ന പ്രപഞ്ചഘടനയാണ്. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ അല്ലാ തതഊ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ والارض وضعها للانام فيها فاكهه والنخل ذات الاكمام والحب ذو العصف والريحان فباي الاء ربكما تكذبان خلق الانسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان പ്രകൃതി വസ്തുക്കളല്ലാതെ എന്താണ് അതിൽ പറഞ്ഞത്? ശാസ്ത്രത്തിന്റെ പിന്നാലെ ഈ കാണുന്ന ഈ അണ്ടകടാഹങ്ങളിൽ അധിഷ്ഠിതമായ സകല കാര്യങ്ങളിലേക്കും മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ പോകാനുള്ള അടിസ്ഥാന കാരണം, എവിടെ നോക്കിയാലും ഏത് രാവിലും ഏത് പകലിലും പറഞ്ഞാലും ഓതിയാലും അവർക്ക് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നിക്ഷേപിച്ച മഹാത്ഭുതങ്ങളെ പറയാനുള്ളൂ എന്നതാണ്. ഖുർആന്റെ രഹസ്യമാണല്ലോ, കൽബാണല്ലോ സൂറത്തു യാസീൻ. എന്താണ് ഇതിൽ പറഞ്ഞത്? ഒരു നിസ്കാര കണക്ക് അതിൽ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണൂല, എന്നാലോ മുഴുവനും പ്രകൃതിയിലെ ശാസ്ത്രങ്ങളാണ് എല്ലാം. ഓരോന്നും ഓരോ അക്ഷരങ്ങളിൽ അത്ഭുത. യാസിനാകെ തെരഞ്ഞാൽ ദഅവത്തിനെ എതിർക്കാൻ വേണ്ടി വന്ന ജനങ്ങളുടെ കൂടെ നിന്നിട്ട് ദഅവത്തിനെ നിലനിർത്താൻ വേണ്ടി മരിച്ച ഹബീബുൻ നജാറിൻ്റെ കഥ ഒരു പേജിലുണ്ട്. ബാക്കി മൊത്തം ആകാശം, ഭൂമി, നക്ഷത്രം, സൂര്യൻ, ഇതന്നെയാണ് മൊത്തം. സുബ്ഹാനൽ വശംസു തജ്രി ലിമുസ്തഖറിൽ ലഹ ذلك تقدير العزيز العليم والقمر قدرناه منازل
ശൂന്യാകാശത്തിൽ നീലവിഹായസിൽ നീന്തി തുടിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റി പറയുകയാ. പിന്നടുത്തത് ഭൂമിയിലെ വായത്തുല്ലവും അന്നഹമല്ല, പിന്നെ ഭൂമിയിൽ അലയാഴിയിൽ പോകുന്ന കപ്പലിനെ പറ്റി പറയുകയാ. ഇതെന്നെ എവിടെ? പ്രകൃതിയല്ലാതെ ഒന്നുമില്ല. ആകാശം, ഗംഗ, ഭൂമി, നക്ഷത്രം, ഇതെന്നെ പറയാം. മുസ്ലിം മഹാന്മാരായ ഉലമാക്കൾ ആ കാലത്ത് ആ വിഷയങ്ങളിലേക്ക് ചിന്തിച്ചു. കാരണം അത് പഠിച്ചാലേ അള്ളാഹിനെ പഠിക്കാൻ കഴിയൂ. എപ്പോഴും എല്ലാവരും ഓടുന്ന സൂറത്ത് നമസ്കാരങ്ങളിലൊക്കെ ഓടുന്ന ഭാഗമാണ് അവസാനത്തെ ജുസ് അമ്മ. അമ്മയിൽ പ്രകൃതി അല്ലാത്തൊരു സംഗതി ഇല്ല. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാം അതന്നെ. വെള്ളിയാഴ്ച ഓതുന്ന സൂറത്താണ് സബ്ബഹിസ്മയും അല്ലാത്താക്കിയും, അതിലും അതന്നെയാണുള്ളത്. അഫലായങ്ങുറൂന പറ ഇലൽ ഇബിലി കൈഫ ഖുലിഖത്വ ഇലൽ സമാഇ കൈഫ റുഫിഅത്വ ഇലൽ ജിബാലി കൈഫ നുസിബത്വ ഇലൽ അർളി കൈഫ സുത്തിഹത്. ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത്? എവിടെയും അമ്മക്ക് താഴെ എപ്പോഴും ഓടും, അതിലത് അല്ലെങ്കിൽ തബാറക്കൊക്കെ താഴെ ഓതും. വല്ലം പ്രകൃതിയാണ്. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും അല്ലാത്തൊരു വർത്താനില്ല, എവിടെയില്ല. അങ്ങനെയാണ് കോസ് ബഹുമാനപ്പെട്ട സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ 163-ാമത്തെ ആയത്തിൽ ഇസ്മുൽ ആലമുണ്ട് എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. 163-ാമത്തെ ആയത്തിൽ ഇസ്മുൽ ആലമുണ്ട്. അൽ ബഖറ 163-ാമത്തെ ആയത്ത് ആലി ഇംറാനിലെ ആദ്യത്തെ ആയത്തിലേക്ക് ചേർത്താൽ ഇസ്മുൽ ആലമായി എന്ന് തുറമതിയിൽ ഹദീസ് ഉണ്ട്. അൽ ബഖറ 163 ആയത്ത് വഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനുർ റഹീം, അതാണ് അൽ ബഖറ 163. അതിൽ ആലി ഇംറാന്റെ ആദ്യത്തെ ആയത്ത് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം കൂട്ടി വെച്ചാൽ ഇസ്മുൽ ആലമായി. തുർമദിലിന്റെ ഹദീസ് എന്റെ വകയല്ല, ഹദീസ് തുർമദിലുണ്ട്. 163, അള്ളാഹു വലിയ റഹ്മാനു റഹീമാണ്. ഉടനെ മറുപടി, അള്ളാഹു റഹ്മാനു റഹീമാവുന്നത് എങ്ങനെ? അടുത്ത മറുപടി, ഇങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. എവിടെയും ഈ പ്രകൃതിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഖുർആനിന്റെ സ്വയം ഈ പ്രകൃതിയിലെ കാണുന്ന വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കാൻ മുസ്ലിം ശാസ്ത്രപ്പെട്ടുക്കളെ ഒന്നാം കാലത്ത് തന്നെ പ്രേരിപ്പിച്ചു. അതാണ് ശാസ്ത്രത്തിന്റെ വികാസത്തിന് അടിസ്ഥാനപരമായ കാരണം. അവർ അതിനുവേണ്ടി യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി. 711 താരിഖ് ബിൻ സിയാദ് സ്പെയിനിൽ കപ്പലിറങ്ങുന്നത് AD 711. അതിനു മുമ്പ് യൂറോപ്യർക്ക് മുണ്ടുടുക്കാൻ അറിയില്ല. AD 711 താരിഖ് ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്പെയിനിൽ ജിബ്രാൾട്ടറിൽ കപ്പലിറങ്ങുന്നത് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു. അതിനു മുമ്പ് അറ്റ്ലാന്റിക്കിൻ്റെ തീരത്ത് ഉള്ള മനുഷ്യർക്ക് മുണ്ടുടുക്കാൻ അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. പിന്നെ അവർക്ക് എന്തൊക്കെ ഉണ്ടായത്? പിന്നെ അവർക്ക് കോർഡോവ യൂണിവേഴ്സിറ്റി ഉണ്ടായി, സിസിലിയിൽ ഉണ്ടായി, ഗ്രാനഡയിൽ ഉണ്ടായി, ജിബ്രാൾട്ടറിൽ ഉണ്ടായി. ലോകം കണ്ട അതുല്യമായ യൂണിവേഴ്സിറ്റികൾ, ശാസ്ത്രപ്പെട്ടുക്കൾ, ചിന്തകന്മാർ, ഗോളശാസ്ത്രജ്ഞന്മാർ, മാത്സിന്റെ വലിയ വലിയ ഗണിത ശാസ്ത്രജ്ഞന്മാര്, വലിയ വലിയ ചിന്തകന്മാര് ഇഷ്ടം പോലെ നിറഞ്ഞു പോയി. കുറഞ്ഞ കാലഘട്ടം AD 711 മുസ്തഫായെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിന് തൊട്ടടുത്ത കാലഘട്ടം, തൊട്ടടുത്ത സന്ദർഭത്തിലാണ്. നിങ്ങൾ ചിന്തിക്കുക, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. 700 AD 711 മുസ്ലിമീങ്ങൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ അസ്തിത്വം ഉണ്ടാക്കി മുസ്ലിമീങ്ങൾ. ചിന്തിക്കുക, അതിന് കാരണം എന്താ? മുസ്ലിമീങ്ങൾക്ക് വിജ്ഞാനത്തിൻ്റെ തപസ്സിൽ അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹമാണ് അവരെ അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രേരണ കൊടുത്തത്. എവിടെ നോക്കിയാലും പ്രകൃതിയെപ്പറ്റി ഖുർആൻ പഠിപ്പിച്ചു.
അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ്നാ ബി തമറാതിൻ മുഖ്തലിഫൻ അൽവാനുഹ وغرابيب سود ومن الناس والدواب والأنعام مختلف الألوان كذلك إنما يخشى الله من عباده العلماء പണ്ഡിതന്മാർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുകയുള്ളൂ. പേടിക്കണമെങ്കിലും ഈ പ്രപഞ്ചാന്ത കടാഹങ്ങൾ പടച്ച പടച്ചോ തമ്പുരാനെ അറിയണ്ടേ, അവൻ്റെ വസ്തുക്കൾ അറിയണ്ടേ? അത് പണ്ഡിതനല്ലേ അറിയുള്ളൂ. അതാണ് നേരത്തെ ഉദ്ഘാടനത്തിൽ ബാവക്കാക്ക പറഞ്ഞത്, അഞ്ചാമത്തെ ആളാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അഞ്ചാമത്തെ ആളാൻ പാടില്ല. കുനാലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ. വിജ്ഞാനത്തിന് വിജ്ഞാനത്തെ നിരോധിക്കരുത്, വിജ്ഞാനത്തിന് അതിരു കെട്ടരുത്, വിജ്ഞാനം വേണ്ട എന്ന് പറയരുത്. അത് ജൂതൻ തന്നാലും വേണ്ടെന്ന് പറയാം. വിജ്ഞാനം വേണ്ടെന്ന് പറയാൻ പാടില്ല, വിജ്ഞാനില്ല എന്ന് പറയാൻ പാടില്ല. വിജ്ഞാനം ജൂഡൻ തന്നാലും വിജ്ഞാനമാണോ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. കാരണം വിജ്ഞാനം വിജ്ഞാനമാണ്. ജൂഡന്റെ വിജ്ഞാനവും സ്വീകരിച്ചു. കാരണം വിജ്ഞാനത്തെക്കാൾ പറ്റിയതൊന്നുമില്ല. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുണ്ടോറും മേരിടും മേന്മ നൽകും മഹൽ ഗുണം വിദ്യ തന്നെ മഹാധനം. അതിനേക്കാൾ വലിയൊരു സംഗതിയും ഇല്ല. മുത്തറസൂൽ പുണ്യ മുഹമ്മദ്, പുണ്യ മുഹമ്മദ്, ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് എന്താ പറഞ്ഞത്? വിജ്ഞാനം, ലോകത്തെ വിജ്ഞാനം നൽകാനാണ് അള്ളാഹു എന്നെ അയച്ചത്. പുണ്യ മുഹമ്മദ് മുസ്തഫ വിജ്ഞാനം പറയാൻ വേണ്ടി വന്നതാണ് മുഹമ്മദ്. ഉറക്കപ്പറ പുണ്യ മുഹമ്മദ്, അല്ലാ എത്ര വലിയ ആളല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ, വിജ്ഞാനത്തിന് വന്ന ആളാ. മുത്തറസൂലിന്റെ പ്രത്യേകത വിജ്ഞാനല്ലേ. ഫഖൻ നബീ നബീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനൂഹു ഫീ ഇൽമി വലാ കറമി വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമീസു ഗർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനൽ തിയമി മൗലായ വിജ്ഞാനത്തിന്റെ. ഇതൊക്കെ ഈ വരി എഴുതി വെച്ച മനുഷ്യനുണ്ട്, അലക്സാണ്ട്രിയയിലെ കടപ്പുറത്ത് കിടക്കുന്ന ആ കടലിന് പോലും ഒരു പ്രത്യേകതയാണ്. ഞാൻ അലക്സാണ്ട്രയിൽ പോകുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ തോഫിയൊക്കെ കൊണ്ട് പലതവണ അലക്സാണ്ട്രയിൽ പോയിട്ടുണ്ട് ഞാൻ. അലക്സാണ്ട്രയിലെ കടലിന് തന്നെ ഒരു പ്രത്യേകതയാണ്, ആ കടൽക്കരയിൽ കിടക്കുന്നുണ്ട്. വിജ്ഞാനം പുണ്യനബിയുടെ മാത്മ്യമാണെന്ന് ലോകത്തോട് വിളിച്ച് ലോകത്ത് ഏറ്റവും മനോഹരമായ വരി എഴുതിയ ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസൈരി റളിയല്ലാഹു അൻഹു, അള്ളാഹു അവർക്ക് അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്കുക, വിജ്ഞാനത്തിൻ്റെ ആളുകളാണ് നമ്മൾ. അപ്പോൾ അത് നമ്മൾ അതിന് വേലിയെട്ടാൻ പാടില്ല, അതിന് അവർ വേലി കിട്ടിയതുമില്ല. വിജ്ഞാനത്തിന് അവർ സ്വർണം നിസ്സാരാക്കി പറഞ്ഞു, സ്വർണത്തെ നിസ്സാരപ്പെടുത്തി വിജ്ഞാനത്തെ വലുതാക്കി. എല്ലാത്തിലും അവർ ചിന്തിച്ചു, എല്ലാത്തിലും ചിന്തിച്ചു. ഷെയ്ഖ് അലി തൻതാബിയുടെ മീസാൻ ജവാഹിർ ഞാൻ വായിച്ചപ്പോൾ ഞാൻ തുള്ളിച്ചാടിപ്പോയി. മീസാൻ ജവാഹിറിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ജൈവഗുണം കാണിക്കുന്ന ഞാൻ ഖുർആനിൽ ചിന്തിച്ചപ്പോൾ സൃഷ്ടികൾ അടുക്ക് അടുക്കുകളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ സസ്യങ്ങൾ ജൈവഗുണം കാണിക്കും, ജീവികൾ മലക്കിൻ്റെ ഗുണം കാണിക്കും. കല്ല് സസ്യഗുണം കാണിക്കുന്ന കല്ലുണ്ടാവും. സൃഷ്ടി അടുക്കടുക്കാണ്, നിങ്ങളിൻ്റെ കൂടെ വരണട്ടാ. സൃഷ്ടി കല്ലുകളിൽ, കല്ലുകളെ കൂട്ടത്തിൽ ജൈവഗുണം കാണിക്കുന്ന കല്ലുണ്ടാവും, സസ്യഗുണം കാണിക്കുന്ന കല്ലുണ്ടാവും, സസ്യത്തിൻ്റെ ഗുണം കാണിക്കുന്ന കല്ലുണ്ടാവും. കല്ലുകളെ കൂട്ടത്തിൽ വളരുന്ന കല്ലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വളരുന്ന കല്ല്, വളരുക എന്നുള്ളത് സസ്യത്തിൻ്റെ സ്വഭാവമാണ്, അത് കാണിക്കുന്ന കല്ലുണ്ട്. സസ്യങ്ങളോ, സസ്യങ്ങൾ ചിലപ്പോൾ ജീവി ഗുണം കാണിക്കും, ജീവികളുടെ ഗുണം ചിലപ്പോൾ സസ്യങ്ങൾ കാണിക്കും. അതിനദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ചില പ്രദേശങ്ങളിലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഒരു ചെടിയുണ്ടത്രേ, ആ ചെടിയെ ഒരാൾ തൊട്ടാൽ അത് ഉള്ളിലേക്ക് വലിഞ്ഞു പോവും. ആരെങ്കിലും തൊടുമ്പോഴത്തിനോ ആക്രമിക്കാൻ വരുമ്പോഴത്തിന് ഉള്ളിലേക്ക് വലിയ എന്നുള്ളത് ജീവി ഗുണമാണ്, അത് സസ്യഗുണമല്ല. എന്നാൽ ജൈവഗുണം കാണിക്കുന്ന സസ്യങ്ങളുണ്ട്, ഇത് എന്നൊരു ചെടിയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. മീസാൻ ജവാഹിറിൽ ഷെയ്ഖ് അലി തൻതാവി പറയുന്നുണ്ട്. ഞാൻ തുള്ളിച്ചാടി പോയി, ഇത് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തിന് ഉമ്മ ചെത്തി ഒഴിവാക്കുന്ന തൊട്ടാവാടിയാണ്. തൈ സാധനം
തൊട്ടാവടിയെ പറ്റി അവർ ഞാൻ കണ്ടിട്ടില്ല, അവർ പറയാം ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെടിയുണ്ട് അത്ര, അത് ജീവി ഗുണം കാണിക്കും. തൊട്ട ഉള്ളിലേക്ക് വലിയും, എനിക്ക് മാത്രം ഇല്ല നഫ്സി, സ്വന്തം നഫ്സിലേക്ക് ഇത് വലിയും. അത് പഠിക്കുന്ന പണിയായിരുന്നു നമ്മളെ പണ്ഡിതന്മാർക്ക്. എന്നിട്ട് അവർ അള്ളാഹിൻ്റെ മാഷാ അള്ളാഹ് എന്ന് പറയാം. ജീവികൾ ചിലപ്പോൾ മലക്കിൻ്റെ ഗുണം കാണിക്കും, മലക്കിൻ്റെ ഗുണം കാണിക്കും, അമ്പിയാക്കൾ മലക്കിൻ്റെ ഗുണം കാണിക്കുമല്ലോ. മൂന്ന് ദിവസമൊക്കെ ഭക്ഷണം മുമ്പ് കഴിക്കാതെ പുണ്യ റസൂൽ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, നബി ഞങ്ങളും ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോക്കട്ടെ? അപ്പോൾ പറഞ്ഞില്ല, പറ്റില്ല. ഞാൻ നിങ്ങളെ പോലെ അല്ല, നിങ്ങൾ കാണാതെ അള്ളാഹു എനിക്ക് ഭക്ഷണവും വെള്ളവും വേറെ മാർഗത്തിൽ തരും, അത് ഈ വായയിലൂടെ ആവില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മലക്കിന്റെ ഗുണ, മലക്കിന്റെ ഗുണം ചിലപ്പോ മനുഷ്യൻ കാണിക്കും. ചിന്തിക്ക്, ഇതൊക്കെ പഠിക്കായിരുന്നു രാവും പകലും ഇത് പഠിക്കുന്ന പണിയാ. തന്തമ്പി പറയുന്നുണ്ട്, ഞാന് അദ്ദേഹം അസ്ഹറിലെ പ്രൊഫസറായിരുന്നു, 1000 കൊല്ലം കഴിഞ്ഞു, 964 അസ്ഹർ ഉദ്ഘാടനം ചെയ്യുന്നത്. AD 964 ഇപ്പൊ എത്രയായി? ഇപ്പോൾ എത്രയായി? AD 2014. ഇനി കൂട്ടി നോക്ക് എത്രയായി, കാൽക്കുലേറ്റർ എടുക്കണ എത്രയായി? 1050 വർഷം, 1050 വർഷമായി. ഫാത്തിമിയാക്കൾ തുടങ്ങിയത് 1050 കൊല്ലം മുമ്പ്. അങ്ങനെയാണ്, അന്ന് എണ്ണാനറിയില്ല യൂറോപ്യന്മാർക്ക്. അന്ന് നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അന്ന് 1, 2 എന്ന് എണ്ണാൻ അറിയില്ല, കൈമ കണക്കൂട്ടുന്ന കാലാണ് അന്ന്. 1, 2, 3 എന്നൊക്കെ പിന്നെ പറയല് പിന്നല്ലേ, അവർക്ക് എണ്ണം എന്ന സംഗതി അവർക്കറിയില്ല. അവർ കരൽ പെരലും കണക്കൂട്ടുന്ന കാലത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്. 1050 കൊല്ലമായി. AD 964 ഫാത്തിമിയാക്കളുടെ കാലഘട്ടത്തിൽ അസർ യൂണിവേഴ്സിറ്റി വരുന്നത്. 964 കൊല്ലത്രേ നമ്മുടെ വിജ്ഞാനത്തിൻ്റെ പിന്നാലെ ഓടിയ. അവിടുത്തെ പ്രൊഫസറായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി തന്താവി, തങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അവർ നദവി സാഹിബിൻ്റെ ഉസ്താദാണ്. അവർ പറയുന്നുണ്ട്, ഞാനൊരു ദിവസം അങ്ങനെ പോയപ്പോൾ ഒരു കൗതുകമായ കാഴ്ച കണ്ടു, കുതിരയും കഴുതയും മേയുന്ന പാടം കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്നു. ഞാൻ കുതിരയും കഴുതയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയത് അന്നാണ്. കുതിര നല്ല ഔത്സുക്യമുള്ള ജീവിയാണ്, പക്ഷെ കഴുതയും കുതിരയും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴുത ചെറിയ ജീവിയാണെങ്കിലും അതിന് വലിയ ചെവിപ്പോളയാണ്. കുതിര ചെറിയ ജീവിയാണ്, കുതിര വലിയ ജീവിയാണ്, പക്ഷെ ചെറിയ ചെവിപ്പോളയാണ്. കഴുത വലിയ ജീവിയ, കഴുത ചെറിയ ജീവിയാണ്, വലിയ ചെവിപ്പോള. കുതിര വലിയ ജീവി, ചെറിയ ചെവിപ്പോള. ഇതെന്താണ് പഠിച്ചാണ് ഈ സൃഷ്ടിത്വത്തിൽ നീ കാണുന്ന വൈപരീത്യം? ഇതെന്താണ് ഈ കണ്ടത് എന്ന് ഞാൻ ആലോചിച്ചു. കുതിരക്ക് ചെറിയ ചെവി, കഴുതക്ക് വലിയ ചെവി. കുതിര വലുത്, കഴുത ചെറുത്. വലിയ കുതിരക്ക് ചെറിയ ചെവി, ചെറിയ കഴുതക്ക് വലിയ ചെവി. അതെന്താണാവോ? അപ്പോൾ ഞാനതിങ്ങനെ നോക്കിയിരുന്നപ്പോ എനിക്കൊരായത്ത് വന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാ. ഒന്നും അല്ല, വെറുതെ പടക്കൂല. ഇതെന്താ കാരണം? അപ്പോൾ ഞാനപ്പോൾ ജന്തുശാസ്ത്രം പഠിക്കാൻ തീരുമാനിച്ചു. ജന്തുശാസ്ത്രം പഠിച്ചു, തലയെ പറ്റി പഠിച്ചു, ചെവിപ്പോളയെ പറ്റി പഠിച്ചു. പഠിച്ചപ്പോൾ മനസ്സിലായി ചെവിപ്പോള എന്നത് അന്തരീക്ഷത്തിൽ വരുന്ന ശബ്ദങ്ങളെ സ്വീകരിച്ച് മസ്തിഷ്കത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ് ചെവിപ്പോള. ചെവിപ്പോളയിൽ കാറ്റ് ഒന്നടിയും, അപ്പോൾ ശബ്ദബീജികൾ വരും, അത് മസ്തിഷ്കത്തിലെത്തിയ കാര്യം മനസ്സിലാവും. അപ്പോൾ ശബ്ദത്തെ തടഞ്ഞു നിർത്താനുള്ള ഒരു വസ്തുവാണ്, ഉപകരണമാണ് ഈ ചെവിപ്പോള. പിന്നെ എന്തിനാ കുതിരക്ക് ചെറിയ ചെവിപ്പോളയും വലിയ കഴുതക്ക് വലുതും? കുതിര എന്ന് പറഞ്ഞാൽ സാധനം കുതിരയാണെങ്കിലും അൽ ഖൈലു മഅഖൂദും ബിനവാസിഹൽ ഖൈർ, വലിയ മൂർത്താവ് തലച്ചോർ എമ്പാടുമുള്ള ജീവിയാണ് കുതിര എന്ന് മുത്ത റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തലച്ചോർ ഇഷ്ടം പോലുള്ള ജീവി ആയതുകൊണ്ട് അതിന് ചെറിയ ചെവിപ്പോള മതിയോ? കഴുത കഴുത തന്നെയാണ്. അതുകൊണ്ട് അതിന് കുറേ ശബ്ദങ്ങൾ കയറിയാലേ എന്തെങ്കിലും മനസ്സിലാവോ എന്ന് ഞാൻ റബ്ബന മാ ഖലഖ തഹാദാ ബാത്തില എന്ന ആയത്തും ഈ വിളപ്പാടവും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന്. ഇതാണ് മുസ്ലിം ശാസ്ത്രജ്ഞൻ, ഇതാണ് ഇസ്ലാം. ഇങ്ങനത്തെ ഒരു ഇസ്ലാമിനെ നമ്മൾ എവിടെ കണ്ടു? ആ ഇസ്ലാമിനെ ലോകം മുഴുവൻ ഒഴുകുക ചെയ്തത്,
ആ ഇസ്ലാമിന്റെ ശാസ്ത്രജ്ഞന്മാർ മരിച്ചപ്പോൾ വരെ ആളുകൾ വന്നില്ലേ? ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ മരിച്ച ദിവസം 20,000 ആളുകൾ മുസ്ലിം ആയിട്ടുണ്ട്. 40,000 എന്ന് പറഞ്ഞവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. 20,000 ചുരുക്കി പറയാം, 20,000 ജൂത ക്രിസ്ത്യാനികൾ മുസ്ലിമായി ഒരു മുസ്ലിം പണ്ഡിതൻ മരിച്ച ദിവസം. എന്തേ ആ പണ്ഡിതന്റെ വിജ്ഞാനത്തോട് ഇവരുടെ ബഹുമാനം. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, വിജ്ഞാനം മുസൽമാന്റെ സമ്പത്താണ്. അതിൻ്റെ പിന്നാലെ ഓടുമ്പോഴാണ് മുസ്ലിമീങ്ങൾ, അതിൻ്റെ ആഴത്തിലേക്ക് മുസ്ലിമീങ്ങൾ ഇറങ്ങുമ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിൽ റബ്ബിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ സ്പർശം. അവരുടെ നേതാവിൻ്റെ അടിസ്ഥാനം വിജ്ഞാനമാണ്. അവരുടെ നേതാവ് ലോകത്ത് നൽകിയത് വിജ്ഞാനമാണ്. അങ്ങനെയാണ് ഏതൊരാളെയും ഇസ്ലാം അംഗീകരിക്കും, പക്ഷെ വിജ്ഞാനം വേണം. ഇസ്ലാം പിടിച്ചടക്കിയ ഒരു നാട്ടിൽ അവിടുത്തെ ഭരണാധികാരിയെ ഭരണാധികാരിയാക്കും, പക്ഷെ അവർ വിജ്ഞാനിയാകണം. കറുകറുത്ത കാപ്പിരി മുസ്തഫാ നബി കഴിഞ്ഞ മദീനയിലെ ഒന്നാം പ്രധാനിയായിരുന്നു. എന്തുകൊണ്ട്? വിജ്ഞാനിയാണ്, ഭയങ്കര വിജ്ഞാനാണ്. സയ്യിദുന ബിലാൽ വർക്ക പറ, സയ്യിദുന ബിലാൽ വലിയ വിജ്ഞാനിയാണ്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് പോലും യാ സയ്യിദി യാ ബിലാൽ എന്നാണ് വിളിക്കുക. യാ സയ്യിദി യാ ബിലാൽ വിജ്ഞാനത്തിന് വേണ്ടി ആയുസ് ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യന് എല്ലാവരും ബഹുമാനിച്ചിരുന്നു. അത് മറ്റാരുമല്ല, സയ്യിദുന അബൂ ഹുറൈറ. എവിടെ വിജ്ഞാനത്തിന്റെ പിന്നാലെ ഓടിയ ആളുകളുടെ കൂടെയാണ് ഇസ്ലാം ഉണ്ടായിരുന്നത്. അവർ ഈ ലോകത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചു. ഒരു കല്ലിൽ ചിന്തിച്ചു, മരത്തിൽ ചിന്തിച്ചു, ഷഡ്പദത്തിൽ ചിന്തിച്ചു, ജീവികളിൽ ചിന്തിച്ചു, ജീവികളെ സ്പെഷീസുകളിൽ ചിന്തിച്ചു, എല്ലാം ചിന്തിച്ചു. എല്ലാം അവർ ഒറിജിനൽ വിജ്ഞാനത്തിലേക്ക് എത്തി. വിജ്ഞാനം അവരെ കൂടുതൽ അള്ളാഹുവിലേക്ക് ചിന്തിപ്പിച്ചു. വിജ്ഞാനത്തിന്റെ മുറിവാനം പിടിച്ച ലാമാർക്കിനെയും ഡാർവിനെയും ചാൾസ് ഡാർവിനെയും ലാമാർക്കിനെയും പോലെയുള്ള ആളുകൾ വിജ്ഞാനത്തിന്റെ ആഴത്തിലേക്ക് ചെന്നതേയില്ല. ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഡാർവിൻ എഴുതുന്നത് ലോകം ചുറ്റിയാണത്ര. വളരെ ചെറിയ ചില ദ്വീപുകളിൽ പോയിട്ടാണ് ചാൾസ് ഡാർവിൻ ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം എഴുതുന്നത്. സത്യത്തിലെ അതിനേക്കാൾ യാത്ര ചെയ്ത എത്ര മുസ്ലിം പണ്ഡിതന്മാരുണ്ടായി, അവർ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക ചെയ്തത്. കാരണം അവർക്ക് വിജ്ഞാനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചാൾസും ചാൾസ് ഡാർവിനും ചാൾസ് ഡാർവിന്റെ ഉസ്താദായ ലാമാർക്കുമൊക്കെ 19-ാം നൂറ്റാണ്ടിലാണ് ഈ ആശയം കൊണ്ട് കടന്നു വരുന്നത്. എന്തുകൊണ്ട്? അവർക്ക് യഥാർത്ഥം ആഴമുള്ള വിജ്ഞാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഈ പ്രകൃതിയിലെ മഹാവസ്തുക്കളെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ച ബഹുമാനപ്പെട്ട താബിഈങ്ങളും തബഈങ്ങളും അള്ളാഹുവിന്റെ ഓരോ വസ്തുവിലും അള്ളാഹുവിന്റെ കുദറത്ത് അവർ കണ്ടെത്തി. അവരാണ് ഈ കാണുന്ന ഈ വെളിച്ചം. ഇതെല്ലാം ഇരുമ്പിനെ പറ്റി ചിന്തിച്ചില്ലേ? സൂറത്ത് ഖുർആൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു അധ്യായം ഇരുമ്പ്. ഇരുമ്പിന്റെ ശക്തിനാ, ഇരുമ്പ് ശക്തിനാ, ഇരുമ്പിൽ പവർ ഉണ്ടെന്നാ പറഞ്ഞത്. ഇരുമ്പ് ഉള്ളിലാണെങ്കിലും പവറാ, ഭൂമിയുടെ ശക്തിയാണ് ഇരുമ്പ്. ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായിട്ട് പോലും ഇരുമ്പിന് വേണ്ടുണ്ട്. ഇരുമ്പ് ഭയങ്കരമാണ്, ഇരുമ്പ് ഭയങ്കര കരുത്തുള്ളതാണ്. ഇരുമ്പിനെ അമിതമായി ഇരുമ്പിനെ പുറത്തെടുക്കുക എന്നതും നമ്മൾ ഭയപ്പെടേണ്ടതാണ്. പർവ്വതത്തെ നാം ചിന്തിക്കണം. ശോഭീന്ദ്രൻ മാഷ് ഉള്ള വേദിയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ശോഭീന്ദ്രൻ മാഷ് ഇങ്ങനെ എന്താ പറയുക, മരം മുറിച്ച് കളയുന്നതിനെ പറ്റി ഇങ്ങനെ ഒരിക്കൽ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ ഒരു പരിപാടിയിൽ ശോഭീന്ദ്രൻ മാഷിനെ പോലെയുള്ള കുറച്ച് ആളുകൾ മരം മുറിച്ച് കളയുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അത് വലിയ വിഷം തന്നെ, മരം അങ്ങനെ കൂടുതൽ മുറിച്ച് കളയാൻ പാടില്ലാത്തത്. പക്ഷേ ഞാനവരോട് പറഞ്ഞ് ശോഭീന്ദ്രൻ മാഷ് അടക്കമുള്ള വേദിയിൽ ഞാൻ പറഞ്ഞു, മരം അവിടെ നിൽക്കട്ടെ, അത് റീപ്ലാന്റേഷൻ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതല്ല ഇന്നത്തെ മനുഷ്യൻ്റെ ദുഃഖം. മനുഷ്യൻ്റെ ദുഃഖം പാറ പൊട്ടിക്കലാണ്. അതിന് പരിഹാരമില്ല. പാറ പൊട്ടിച്ചാൽ ഖിയാമത്ത് നാളുണ്ടാവും. പാറ പൊട്ടിച്ച ജനതയെ നാശിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയും ഭൂമിയും തമ്മിലുള്ള ബന്ധം ഉണ്ടല്ലോ. والفجر وليالي عشر والشفع والوتر والليل اذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وثمود الذين جابوا الصخر بالواد താഴ്വാരങ്ങളിലെ പർവ്വതങ്ങൾ തുരന്ന ഒരു ജനതയെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി. അപ്പൊ ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഈ ആയത്തുകളൊക്കെ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു.
അപ്പോൾ അവർ ആഴമായി പഠിച്ചു, അവർ വലിയ വലിയ പഠനങ്ങൾ നടത്തി, അവർ പർവ്വതങ്ങളെ പറ്റി പഠിച്ചു, താഴ്വാരങ്ങളെ പറ്റി പഠിച്ചു, ഓരോന്നും അള്ളാഹുവിലേക്കുള്ള അടയാളത്തെ ഈ വസ്തുക്കളുടെ പ്രതലങ്ങളെല്ലാം നീ ചിന്തിക്കണം. ഒരു സാധനം കാണുമ്പോൾ ചിന്തിക്കണം, അതെന്താ? അങ്ങനെ ചിന്തിക്കണം. മിനൽ മലഇൽ അഅലാ ഇലൈക റസാഇലു, ഓരോ വസ്തുക്കളിലും അള്ളാഹു നിനക്ക് കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. തഅമ്മൽ സൂതുറൽ കായനാതി ഫഇന്നഹാ മിനൽ മലഇൽ അഅലാ ഇലൈക റസാഇലു വഖദ് ഖുദ്ദ ഫീഹാ ലൗ ഖറത സൂതുറഹാ അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു. ഏതൊരു വസ്തുവിലും എഴുതി വെച്ചിട്ടുണ്ട് അലാ കുല്ലു ശൈഇമ്മാ ഖലല്ലാഹ ബാത്തിലു, അല്ലാഹു മാത്രമാണ് യഥാർത്ഥത്തിലുള്ളവൻ, അല്ലാത്തത് മുഴുവനും നിഷ്ഫലമാണ്. എന്തിനും എന്തിനുമുണ്ട്? അത് കല്ലിലുണ്ട്, അത് തുരുമ്പിലുണ്ട്, അത് അത് മുള്ളിലുണ്ട്, അത് മലരിലുണ്ട്, അത് ആകാശത്തുണ്ട്, അത് ഭൂമിയിലുണ്ട്, അത് നക്ഷത്രങ്ങളിലുണ്ട്, എല്ലാം ഉണ്ട്. അമ്മൻ നീ ചിന്തിക്ക, എല്ലാം ചിന്തിക്ക, എല്ലാം ചിന്തിക്ക്, എല്ലാം നിഷ്ഫലമാണ്, എല്ലാം നഷ്ടപ്പെടാനുള്ളതാണ്. എല്ലാം നഷ്ടപ്പെടാനുള്ളതാണ്, എല്ലാം നഷ്ടപ്പെടാം. ഓരോന്നിനും അത് എഴുത്തുണ്ട്, ചിലത് നമ്മൾ കാണും, ചിലത് കാണൂല. فإن فراق فاطمة بعد أحمد دليل على ألا يدوم خليل فاطمة يمري چپڑان ഒന്നും ഇവിടെ നിലനിൽക്കുലാനേ എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതെന്ന് സയ്യിദ്ന അലി. ആദ്യം മുത്ത റസൂൽ വഫാത്തായി, പിന്നെ എൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമയും മരണപ്പെട്ടു, പിന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ഒന്നും നിലനിൽക്കൂല, ഒന്നും നിലനിൽക്കും. وعندهم مفاتيح الغيب لا يعلمها الا هو ويعلم ما في البر والبحر وما تسقط من ورقه الا يعلمها ولا حبه في ظلمات الارض ولا رطب ولا يابس الا في كتاب مبين. എല്ലാം 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 ഓരോന്നും അല്ലാഹുവിന്റെ കണക്കിലുണ്ട്. ഓരോന്നും അല്ലാഹുവിന്റെ അറിവോടുകൂടെയാണ് എല്ലാം. ആ അറിവില്ലെന്നൊന്നും പുറത്തു പോകില്ല. അപ്പോൾ എല്ലാം മുസൽമാന്റെ ഹസ്തത്തിലാണ്, അതവന്റെ റബ്ബിൻ്റെതാണ്. അവന്റെ റബ്ബിന്റെ അറിവില്ലാതെ ഇതുവരെ സൂറത്തിൽ ഹിജ്റിൽ ആയത്തുണ്ട്. والارض مددناها والقينا فيها رواسي وانبتنا فيها من كل شيء موزون. സ്പീഷീസിനെയും ഓരോ വർഗത്തെയും ആ വർഗത്തിലുള്ള ഓരോ എണ്ണത്തെയും ഞാനൊരു കണക്കിലുണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇത്ര ഇത്ര പുല്ല് മുളക്കണം, അള്ളാഹുവിന്റെ ഒരിക്കൽ കണക്കുണ്ട്. ഒരു പുല്ല് ഇത്ര പുല്ല് മുളക്കണം, ഒരു കണക്കുണ്ട്. ഇത്ര നെല്ലുണ്ടാവണം, കണക്കുണ്ട്. ഇന്നത്ര ഇത്ര ആളുകൾ ലോകത്ത് അരി തിന്നണം, കണക്കുണ്ട്. ഇത്ര ആൾ ഗോതമ്പ് തിന്നണം, കണക്കുണ്ട്. അരിയും ഗോതമ്പും കൊണ്ട് തിന്നാത്തൊരു നാടിനെ ഞാൻ ഒരിക്കൽ ഒരു ഡോക്യുമെൻ്ററി കണ്ടു. അരിയും ഗോതമ്പും എന്നല്ല അവരുടെ പ്രധാന ഭക്ഷണം, വാഴപ്പഴം. ആഫ്രിക്കയിലൊരു രാജ്യമുണ്ട്, ആഫ്രിക്കയിലൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് കണ്ടിരുന്നത്. അതിൽ ഉള്ളത് അവരുടെ പ്രധാന ഭക്ഷണം വാഴപ്പഴം, അങ്ങനെയാണ്, അതാണ് അവർ കഴിക്കുക. വാഴപ്പഴം കഴിക്കും, ഒരു നാട് അങ്ങനെയാണ്. നമ്മൾ എറനാട്ടുകാർ കാവത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കാവത്ത് എന്ന് പറയും. കാവത്ത് എന്താ പറയുക? കാവത്ത് എന്ന് തന്നെയല്ലേ പറയാം അല്ലേ? കോഴിക്കോട് അങ്ങനെ തന്നെയല്ലേ പറയാ? കാവത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. കാവത്ത് എന്ന് പറയും നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് വെച്ചെടുക്കുന്ന ഒരു സാധനമാണ്. കാവത്ത് എന്ന് തന്നെയല്ലേ പറയാ? വേറെ എന്താ പറയാ? കാത്തല്ല, കാവത്ത് തന്നെ. കാവത്ത് എന്ന് പറയും കുഴിച്ചെടുക്കും. ആ ആഫ്രിക്കയിലൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തെ പ്രധാന ഭക്ഷണം കാവത്താണ്. അങ്ങനെയാണ് ഓരോന്നിനും കണക്കുണ്ട്, ഓരോന്നിനും കണക്കുണ്ട്. അപ്പൊ ഇതങ്ങനെ വെതറിയതല്ല, ഓരോന്നിനും അല്ലാഹു കണക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കുന്നവൻ പഠിക്കാനുണ്ട്, ഒരുങ്ങിയല്ലേ എളുപ്പാണ്, എല്ലാം എളുപ്പാണ്. ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കണം.
ശാസ്ത്രീയമായ സത്യങ്ങളിലേക്ക് ഖുർആൻ സൂചന നൽകി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോ കുറ്റാന്വേഷണ വിദഗ്ധർക്ക് ഏറ്റവും പ്രധാനത്താണ് ഫിംഗർ പ്രിന്റ്, വിരലടയാളം. വിരലടയാളം ലോകത്ത് റഹ്മത്തുള്ളാന്റെ ഒപ്പിടാൻ ഇനി ഒരാൾക്ക് കഴിയില്ല. അങ്ങനെയാണ് 1883 ഒരു കേസ്, ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു ആധാരം, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങിയപ്പോൾ എന്നെ അതിന് മധ്യസ്ഥനായി കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവരുടെ ആധാരം പരിശോധിക്കാൻ വേണ്ടി 1883 ഒരു ആധാരം എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ആ ആധാരത്തിൻ്റെ അടിയിൽ ഒരു കൈ വിരലിങ്ങനെ വിരലോട് രണ്ട് മൂന്ന് ആൾ ഒപ്പിട്ടിട്ടുണ്ട്. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഈ വിരലടയാ എന്ത്, ഇന്ന് അങ്ങനെ ഒപ്പിടാൻ കഴിയുന്ന ഒരാൾ ലോകത്തില്ല, മുമ്പുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. അതൊറ്റാക്ക, അതൊരാക്കേ ഉള്ളൂ. ഈ വിരലിൻ്റെ അടയാളം ലോകത്ത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇത് ലോകത്തോട് പറഞ്ഞത് റഷീദുൽ ഹമദാനി എന്ന മഹാനായ മധ്യകാലത്തെ മുസ്ലിം ശാസ്ത്രജ്ഞനാണ്. ഫിംഗർ പ്രിന്റിന്റെ രഹസ്യം ലോകത്തോട് പറഞ്ഞത് റഷീദുൽ ഹമദാനി എന്ന മഹാനായ മുസ്ലിം ശരീര ശാസ്ത്രജ്ഞനാണ് ആദ്യമായി പറഞ്ഞത്. لا لا اقسم بيوم القيامه ولا اقسم بالنفس اللوامه ايحسب الانسان ان لن نجمع عظامه بلا قادرين على ان نسوي بنانه بلا قادرين على ان نسوي بنانا അവന്റെ വിരൽ കൊടി പോലും പടക്കാൻ എനിക്ക് കഴിവുണ്ടെന്നിരിക്കെ പിന്നെ എനിക്കെന്ത് അവനെ മടക്കി പടക്കാൻ എന്ത് പ്രയാസം. അഹ്സബുൽ ഇൻസാനു അല്ല നജ്മഅഉ ലോമ, ഈ എല്ലുകൾ വീണ്ടും ഒരിക്കലൂടെ ഒരുമിച്ച് കൂട്ടാൻ എനിക്ക് കഴിയില്ല എന്നാണോ ഈ മനുഷ്യൻ വിചാരിക്കുന്നത്. ഞാനവനെ പല ഖാദിരീന അല അൻ സൗവിയ ബനാന. ആധുനിക ശാസ്ത്രം പറയട്ടെ, മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ശാസ്ത്രജ്ഞനായിരുന്ന റഷീദുൽ ഹമദാനി എന്ന ഇറാനിയൻ ശാസ്ത്രജ്ഞനാണ് ഈ ഫിംഗർ പ്രിന്റിന്റെ രഹസ്യം ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. ആർക്കായിരുന്നു നിഷേധിക്കാൻ കഴിയുക? ഇന്ന് ലോകം മുഴുവനും ഏത് കുറ്റാന്വേഷണത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ വിരലടയാളം. ഇറാനിയൻ പണ്ഡിതനാ റഷീദുൽ ഹമദാനി എന്ന ഇറാനിയൻ പണ്ഡിതനാണ് ഈ വിരലിന്റെ രഹസ്യത്തെ കുറിച്ച് ഖുർആനിക ആയത്തിൽ പഠനം നടത്തിയത്. കാരണം അള്ളാഹു വിരൽ കൊടിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ രഹസ്യം ഉണ്ടായിരിക്കും. അപ്പോൾ പഠിച്ചു വിരലിനെ പറ്റിയല്ല പറഞ്ഞത്, വിരൽ കൊടി എന്നാണ്. പിന്നെ വിരലിനെ പറ്റി പറയണ്ടല്ലോ, വിരൽ കൊടിയാ, വിരലല്ല വിരൽ കൊടിയാ, വിരൽ കൊടിയാ. بلا قادرين على ان نسوي بنانا അവന്റെ വിരൽ കൊടി പടക്കാൻ പോലും എനിക്ക് കഴിവുണ്ടെന്നിരിക്കെ എന്ന് പറഞ്ഞപ്പോ വിരൽ കൊടിയെ പറ്റി ആഗാധമായി ആ പണ്ഡിതൻ പഠിച്ചു. അപ്പോൾ ലോകത്തെ ലക്ഷക്കണക്കായ മനുഷ്യരുടെ വിരൽ കൊടിയിലെ വ്യത്യാസത്തെ അയാൾ മനസ്സിലാക്കി. അതാ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതിനു മുമ്പ് വേറെ ചരിത്രത്തിൽ ഒരാൾ റഷീദുൽ ഹമദാനി എന്ന മധ്യകാലഘട്ടത്തിലെ മുസ്ലിമായ ശരീരശാസ്ത്രജ്ഞൻ പറയുന്നതിന് മുമ്പ് ലോകത്തൊരാളും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പിന്നെ ഉണ്ടായത്? പിന്നെ ഉണ്ടായത് അതെല്ലാം ഇംഗ്ലീഷിലാക്കിയിട്ട് നേരെ നമ്മളെ ഇംഗ്ലീഷിലാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷുകാരുടേതാണെന്ന് നമ്മൾ മനസ്സിലാക്കി പോയി. അതേതുപോലെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മേപ്പാടി നിന്ന് കൊണ്ടുപോകുന്ന ചായപ്പൊടി സത്യത്തിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരും. മേപ്പാടി നിന്ന് അത് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങൂല. മേപ്പാടി കൽപ്പറ്റ ഇവിടുന്നൊക്കെ ചായപ്പൊടി കിട്ടിയാൽ നമ്മൾ വാങ്ങൂല. അത് മേപ്പാടിയിലെ പൊടിയല്ലേ എന്ന് വെച്ചാൽ മേപ്പാടിയിലെ പൊടി നേരെ വന്നിട്ട് ബേപ്പൂർ വന്നിട്ട് നേരെ വിശാഖപട്ടണത്തിലേക്ക് പോകും. വിശാഖപട്ടണത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോകും. ലണ്ടനിൽ നിന്ന് അത് നേരെ ലിപ്റ്റൺ സാഹിബിന്റെ ഒരു പുതിയ തലയുള്ള ഒരു തലയും കൂടി ഒരു യെല്ലോ ലേബിളും കൂടി ഒട്ടിച്ച് നേരെ കൊലത്തിൽ പേക്കാക്കിയിട്ട് നേരെ കേരളത്തിലേക്കും ദുബായിലേക്കും തിരിച്ചു വരുമ്പോൾ അവർക്ക് ഇവിടെ വാങ്ങും. ഇത് നമ്മളെ അമ്മൂട്ടിന്റെ ചായപ്പൊടിയാണ് സാധനം. ഇത് അമ്മൂട്ടിന്റെ പൊടി, നമ്മുടെ സ്വന്തം അമ്മൂട്ടിന്റെ വീട്ടിലെ പുതിയ ചായപ്പൊടിയാണ്. അത് അമ്മൂട്ടിന്റെ പുരയത്തെ ചായപ്പൊടി എന്നാണ് നമ്മൾ, അമ്മൂട്ടിയുടെ വളപ്പിലെ ചായപ്പൊടി എന്നാണ് നമ്മൾ വാങ്ങൂല. അത് ഇവിടുന്ന് കൊണ്ടുപോയി നേരെ വിശാഖപട്ടണത്ത് കൊണ്ടുപോയിട്ട് ലണ്ടനിലേക്ക് കയറ്റി ലണ്ടൻ സാഹിബിന്റെ ഒരു കോലം കൂടി ഇട്ടിട്ട് നേരെ ദുബായിൽ വന്നിറങ്ങിയാൽ ദുബായിൽ നിന്നുള്ള മുതലാളിമാർ മുഴുവനും അതിൽ ലിപ്റ്റൺ കൊണ്ടുവരും. സത്യത്തിൽ മേപ്പാടിയുടെ ചായപ്പൊടിയാണ് ലോകത്തെ ഒന്നാം തരം ചായപ്പൊടികൾപ്പെട്ട ഒരു സ്ഥലമാണ്. ചായപ്പൊടി ഉണ്ടാക്കുന്ന സ്ഥലമാണ് മേപ്പാടി.
അങ്ങനെയാണ് നമ്മളത് നമ്മൾ സ്വീകരിക്കൂല. നമ്മളതാന്ന് പറഞ്ഞാൽ നമ്മളതിന് വില വെക്കുകയില്ല. ഇതൊക്കെ നമ്മുടെ മുതലാ ചിന്തിക്കുക. ഐസക് ന്യൂട്ടൺ ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ടുപിടിക്കുന്നതിന്റെ 700 വർഷങ്ങൾക്ക് മുമ്പുണ്ട് എഴുതിയ അറബി കിതാബുകളിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ പൊസിഷനെ കുറിച്ച് വ്യക്തമായി മുസ്ലിമീങ്ങൾക്ക് ധാരണയുണ്ടായിരുന്നു. 700 കൊല്ലം ഭൂമിക്ക് കേന്ദ്രമുണ്ട്, ഭൂമിക്ക് ഗ്രാവിറ്റി പൊസിഷൻ ഉണ്ട്. ഇത് പിന്നെ ഇംഗ്ലീഷ് വൽക്കരിച്ചു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പലതും അങ്ങനെയാണ്. ഓരോ വസ്തുക്കളും ഏകകോശ ജീവികൾ ഉണ്ടായി, വെള്ളത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടായത്. ആരാ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു ബുദ്ധിമുട്ടില്ലാതെ മുസ്ലിം ഞങ്ങൾ ഏറ്റുപറഞ്ഞതാ. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ് അത്രേ. എല്ലാവരും പറയും വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരാണ്. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് മുസ്ലിം ഞങ്ങൾ വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പറയല്ല, എം പി വീരേന്ദ്രകുമാർ കഴിഞ്ഞ വർഷം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതിയ ലേഖനം. എം പി വീരേന്ദ്രകുമാർ കഴിഞ്ഞ വർഷം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതിയ ലേഖനം ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. ഇവിടെ അവസാനിക്കുന്നില്ല മുസ്ലിം നാഗരികത. റൈറ്റ് സഹോദരന്മാരെക്കാൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിശാസ്ത്രജ്ഞനായ അബ്ബാസ് ഇബ്നു ഫർനാസ് നിർമ്മിച്ച പറക്കും യന്ത്രം, റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിക്കുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പ് മുസ്ലിമീങ്ങൾ വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരെഴുതുന്നു? എം പി വീരേന്ദ്രകുമാർ 2013 ഏപ്രിലിൽ എഴുതിയ, ഏപ്രിൽ എഴുതിയ ആഴ്ച പതിപ്പിൽ എഴുതിയ ലേഖനം, മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതിയ ലേഖനം. റൈറ്റ് സഹോദരന്മാരെക്കാൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിശാസ്ത്രജ്ഞനായ അബ്ബാസ് ഇബ്നു ഫർനാസ് നിർമ്മിച്ച പറക്കും യന്ത്രം, കോർഡോവയിലെ മിനാരത്തിൽ നിന്നും പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ച മരക്കുപ്പായം ധരിച്ച് ചാടി, വായു അകത്ത് കടന്നതിനാൽ വേഗം കുറക്കാൻ കാരണമായി. ലോകത്തെ ആദ്യത്തെ പാരച്ചൂട്ടിന്റെ ജന്മമായിരുന്നു അത്. തുടർന്ന് 875 AD സിൽക്കും കഴുകത്തൂവലും ഉപയോഗിച്ച് പർവ്വത ശിഖരത്തിൽ വെച്ച് പരീക്ഷണം നടത്തി. ഈ പരീക്ഷണങ്ങളിലെല്ലാം അവർ വിജയിച്ചു. സത്യത്തിൽ റൈറ്റ് ബ്രദേഴ്സ് അതിൻ്റെ പിന്നീട് അവർ ആധുനികവൽക്കരണം നടത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനം വിമാനം കണ്ടുപിടിച്ച മുസ്ലിമീങ്ങളാണ്. ആരാ പറയുന്നത്? പറയുന്നത് എം പി വീരേന്ദ്രകുമാർ. ചിന്തിക്കണം. മുസ്ലിം നാഗരികത എന്ന് പറഞ്ഞാൽ മുസ്ലിം സയൻസ്, മുസ്ലിം ശാസ്ത്ര പണ്ഡിതരുടെ നാഗരികതയും അവരുടെ വിജ്ഞാനത്തിന്റെ വളർച്ചയും വികാസം ചെറുതൊന്നുമായിരുന്നില്ല. 875 സിൽക്കും കഴുകത്തുകലും ഉപയോഗിച്ച് പർവ്വത ശിഖരത്തിൽ വെച്ച് പരീക്ഷണം നടത്തി. ഇദ്ദേഹം തന്നെയാണ് ക്രിസ്റ്റൽ ഗ്ലാസ് കണ്ടുപിടിച്ചതും ശാസ്ത്രജ്ഞനായ അബ്ബാസ് ഇബ്നു ഫർനാസ്. ജാബിർ ബിൻ ഹയ്യാനെ സൾഫ്യൂറിക് ആസിഡും നൈട്രിക് ആസിഡും കണ്ടുപിടിച്ചു. മഹാനായ രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ജാബിർ ബിൻ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹമാണ് കെമിസ്ട്രിയുടെ പിതാവ്. കെമിസ്ട്രിയുടെ പിതാവ് കെമിസ്ട്രിയെ ശാസ്ത്രീയ ഒരു മഹാശാസ്ത്രമാക്കി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ജാബിർ ബിൻ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹമാണ് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിന് 70 കൃതികളുണ്ട്. അലിബിനു നഫീയുടെ ആണ് ടൂത്ത് പേസ്റ്റിന്റെ പിതാവായി അറിയപ്പെടുന്നത്. കറുത്ത പക്ഷി എന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുന്ന സിറിയാബാണ് ഈ ടൂത്ത് പേസ്റ്റിന്റെ പിതാവ്. ഫലവർഗ്ഗങ്ങൾ കേടുകൂടാതെ കാത്തു സൂക്ഷിക്കുന്ന രീതിയും ഋതുക്കളനുസരിച്ച് വസ്ത്രധാരണം ലോകത്തെ പഠിപ്പിച്ചതും ഇദ്ദേഹമാണ്. അൽ ഇദ്രീസിയാണ് മധ്യകാല ശാസ്ത്രത്തിലെ ഏറ്റവും വിഖ്യാതമായ ഭൂപടം നിർമ്മിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപടം ഇദ്രീസിയുടേതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരും. അത് സിസിലിയയിലെ രാജാവായ റോജർ 2 സമ്മാനമായി അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി. അന്ന് അവലംബിച്ച തരത്തിൽ തന്നെ മക്കയെ മധ്യഭാഗത്തായി ചിത്രീകരിച്ചാണ് ഇന്നും ഭൂപടം നിർമ്മിക്കുന്നത്. കാരണം ഭൂപടം ആദ്യമായി നിർമ്മിച്ചത് മുസ്ലിമീങ്ങളാണ്. അന്ന് ഭൂപടം നിർമ്മിക്കുന്നവർ മുസ്ലിമീങ്ങളായതുകൊണ്ട് മക്കയെ അവർ കേന്ദ്രഭാഗത്താക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഷ ഭൂപടം ഉണ്ടാക്കിയത്. ഇന്നും ലോകത്തെ ഏത് ഭൂപടം പരിശോധിച്ചാലും മക്ക ഈ ഭൂപടത്തിന്റെ മുഴുവൻ കേന്ദ്രസ്ഥാനത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അതിന്റെ പിതാക്കൾ അടിസ്ഥാനപരമായി മുസ്ലിമീങ്ങളായിരുന്നു എന്നതാണ് കാരണം. കൊടുക്കൽ വാങ്ങലുകൾക്ക് ഉപയോഗിക്കുന്ന ചെക്ക് രീതി ലോകത്തിന് സംഭാവന ചെയ്തത് അറബികളാണ്. അന്ന് അറബി ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന സക്ക്
എന്നത് ലോപിച്ചാണ് ഇന്നത്തെ ചെക്കായി മാറിയത്. എന്ന അറബി വാക്കാണ് ഇന്നത്തെ ചെക്ക്. ചെക്ക് പണം കൊണ്ടിടക്കാതെ ചെക്കും കൊണ്ടിടക്കുക, എന്നാ പിന്നെ പ്രയാസമില്ലത്. ചെക്ക് എന്ന സംവിധാനം ലോകത്ത് കൊണ്ടുവന്നത് മുസ്ലിമീങ്ങളാണ്. കൊടുക്കൽ വാങ്ങലുകൾക്ക് ഉപയോഗിക്കുന്ന ചെക്ക് രീതി ലോകത്തിൽ സംഭാവന ചെയ്യുന്നതും മുസ്ലിമീങ്ങൾ. അന്ന് അറബി ഭാഷയിൽ ഉണ്ടായി ഉപയോഗിച്ചിരുന്ന സക്ക് എന്ന ലോപിച്ചാണ് ഇന്നത്തെ ചെക്ക്. 9th century AD ബഗ്ദാദിൽ നിന്ന്, 9th century എന്ന് പറഞ്ഞാല് നമ്മുടെ 11th century 1100 കൊല്ലങ്ങൾക്ക് മുമ്പ്, 9th century ബഗ്ദാദിൽ നിന്നെടുത്തിരുന്ന ഒരു ചെക്ക് മുസ്ലിം വ്യാപാരിക്ക് ചൈനയിൽ മാറി കാശ് നേടാൻ കഴിയുമായിരുന്നു. ചെക്കിന്റെ സംവിധാനം ലോകത്ത് കൊണ്ടുവന്നത് മുസ്ലിമീങ്ങളാണ്. ഡാർവിനേക്കാളും 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ ശാസ്ത്രജ്ഞനും ജീവൻ ചിന്തകനുമായിരുന്ന അബൂ ഉസ്മാൻ അൽ ജാഹിദി എന്ന എത്യോപ്യക്കാരനെ 7 വാളങ്ങളായി രചിച്ച ഗ്രന്ഥം പിൽക്കാലത്ത് മൃഗങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെട്ടു. ഗലീലിയോക്ക് 500 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദ് ഇബ്നു ഹസം ഭൂമി ഗോളാകൃതിയിലാണെന്ന് ന്യായവാദങ്ങൾ നിരത്തി സമർത്ഥിച്ചിട്ടുണ്ട്. ഗലീലിയോ പറയുന്നതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലോകത്തിന്റെ അഭിപ്രായം മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ ഭൂമി ഗോളാകൃതിയിലാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെന്താ ഉണ്ടായത്? അത് കഴിഞ്ഞ 500 വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഗോളാകൃതിയിലാണെന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ റോമിലെ മതാധ്യക്ഷന്മാരും ചർച്ചിന്റെ ഭരണാധികാരികളും ഗലീലിയോവിനെ ഏൽപ്പിച്ച പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടിനും ഭേദ്യങ്ങൾക്കും കയ്യും കണക്കൂല. അവസാനം അയാൾ ചർച്ചിൽ വെച്ച് പറയേണ്ടി വന്നു, ഭൂമി ഉരുണ്ടതല്ല, ഭൂമി ചലിക്കുന്നില്ല എന്നൊക്കെ പറയേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ വർഷങ്ങൾക്ക് തന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച മുസ്ലിം ശാസ്ത്ര പഠിതാക്കൾക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളുകയും ആ പരിശുദ്ധ കലാമിന്റെ മഹാസത്യങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്തപ്പോൾ അവർക്ക് ലോകത്തെ എല്ലാ ശാസ്ത്രവും ആധുനിക ശാസ്ത്രത്തിന്റെ മുന്നിലുള്ള ഏത് ശാസ്ത്രവും അവർക്ക് നിഷ്പ്രയാസമായി. ഭൂമിശാസ്ത്രത്തിന്റെ പിതാക്കളാര മുസ്ലിമീങ്ങളാണ്. എന്തിനാ മലക്കം പറയുന്നത്? ഇംഗ്ലീഷിൽ ERTH എന്താ അതിന്റെ എന്താ പറയാ, എർത്ത്. ഈ എർത്ത് എന്ന വാക്ക് അർള് എന്ന വാക്കിന്റെ ലോപിച്ചതാണ്. അർളാണ് അത് എർത്തായത്. ഭൂമിശാസ്ത്രം യൂറോപ്യന്മാർ മനസ്സിലാക്കുന്ന മുസ്ലിമീങ്ങളിൽ നിന്നാണ് ഒറിജിനൽ. അത് അർളാണ്. അർള് ഗ്രീക്ക് റോമൻ ഭാഷയിൽ ഇംഗ്ലീഷുകാരെ കയ്യിലെത്തിയപ്പോൾ അത് എർത്തായി മാറി. അടിസ്ഥാന ഭൂമിശാസ്ത്രത്തിന്റെ പിതാക്കൾ മുസ്ലിമീങ്ങളാണ്. ഭൂമിശാസ്ത്രത്തെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച പ്രധാന അതിന്റെ ജീനിയസ് ആയി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് മൂസ അൽ ഖവാർസ്മി എന്ന മഹാനാണ്. അദ്ദേഹത്തിന്റെ സൂറത്തുൽ അർളാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത്. ഭൂമിശാസ്ത്രത്തിൽ എത്രയോ ഗ്രന്ഥങ്ങളുണ്ട് മുസ്ലിമീങ്ങൾക്ക് ഭൂമിശാസ്ത്രത്തിൽ. ഷെയ്ഖ് അബൂ ഇസ്ഹാഖിന്റെ ഹുദൂദുൽ ആലം ഭൂമിശാസ്ത്രത്തിൽ മുസ്ലിമീങ്ങൾ ബഹുമാനപ്പെട്ട അബ്ബാസി കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥമാണ്. ഇബ്നു ഖുർദാദിന്റെ അദബുസ്സമാ എന്ന ഗ്രന്ഥം, അതേപോലെ തന്നെ ഇബ്നു ബുലൈഹിദിന്റെ സ്വഹീഹുൽ അഖ്ബാർ ഫീ ബിലാദിൽ അറബി മിനൽ ആസാർ എന്ന ഗ്രന്ഥം, ഇതൊക്കെ ഭൂമിശാസ്ത്രമാണ്. അതേപോലെ തന്നെ തുഹ്ഫത്തുൻ നല്ലാർ ഫീ വറായിബിൽ അബ്സാർ എന്ന ഗ്രന്ഥം ഇബ്നു ബത്തൂത്തയുടേതാണ്. സക്കരിയ അൽ ഖസ്വിനിയുടെ അജായിബുൽ ബുൽദാൻ എന്ന ഗ്രന്ഥം, ഫീറാ റഈസിയുടെ അൽ ബഹ്രിയ എന്ന ഗ്രന്ഥം, അലി ഈസ റഈസിയുടെ കിതാബുൽ മുഹീത്ത് എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം ഉപയോഗിച്ചാണ് കൊളംബസ് ഉത്തരാഫ്രിക്കയിൽ നിന്ന് കേരളത്തിൽ അമേരിക്കയിൽ, ഈ ഗ്രന്ഥം ഉപയോഗിച്ചാണ് അമേരിക്കയിലേക്ക് വഴി ഈ അലി ഈസ സയ്യിദ് അലി റഈസിയുടെ കിതാബുൽ മുഹീത്ത് എന്ന ഗ്രന്ഥം ഉപയോഗിച്ചാണ് കൊളംബസ് അമേരിക്കയിൽ എത്തിയത് എന്നാണ് ചരിത്രം. മുസ്ലിം പണ്ഡിതന്മാർ രചിച്ചിട്ടുള്ള ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിൽ ലോകത്തിന് മുഴുവനും അവർ അനുഭവവേദ്യമാക്കി കൊടുത്തു എന്നാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ, എണ്ണമറ്റ ഗ്രന്ഥങ്ങളുണ്ട്, കുറച്ചൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ ചില ഗ്രന്ഥപ്പുരകളൊക്കെ താർത്താരികളും മറ്റും കുരിശിയോദ്ധാക്കളും ചുട്ടുകരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ അതിലുണ്ടായി. അതെല്ലാം പിൽക്കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്.
എന്നാലും മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്ര പടുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൽ വല്ലാതെ നഷ്ടം വന്നില്ല. കാരണം ആ ചിന്തകളെല്ലാം ഒന്ന് അടിസ്ഥാനപരമായി അവരുടെ മനസ്സിൽ വേര് പിടിച്ചതാണ്. അതിൽ പല ശാസ്ത്രഗ്രന്ഥങ്ങളും അവർ മനഃപ്പാടമാക്കിയ ലോകത്തെവിടെ വിജ്ഞാനമുണ്ടോ? എന്തിനാണ് മുസ്ലിം പണ്ഡിതന്മാർ ഇന്ത്യയിൽ വന്നത്? സിന്ധിൽ ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ഉണ്ടായിരുന്ന വിജ്ഞാനത്തെ കണ്ടുപിടി മനസ്സിലാക്കുകയും ആ സംസ്കൃതത്തിലുള്ള വിജ്ഞാന ഗ്രന്ഥങ്ങളെ അറബിയിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടിയാണ് അടിസ്ഥാനപരമായി മുസ്ലിം പണ്ഡിതന്മാർ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അത് മുഹമ്മദ് ഇബ്നു ഗസ്നിയുടെ കാലത്താണെങ്കിലും മുമ്പാണെങ്കിലും പിപ്പാണെങ്കിലും ഒക്കെ ഇന്നെല്ലാം ധാരാളം ചരിത്രങ്ങളുണ്ട്. ഇബ്നു ബത്തൂത്ത മൊറോക്കോയിൽ നിന്ന് പുറപ്പെട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞാണ് ആദ്യമായി തന്റെ നാട്ടിൽ തിരിച്ചെത്തുന്നത്. ലോകത്തിന്റെ ഭൂമിശാസ്ത്രം പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യുക ഒരു ചെറുപ്പക്കാരൻ 25 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ യാത്ര തിരിച്ചെത്തുന്നത്. അദ്ദേഹത്തിന്റെ സെയ്ദ് അലി റയീസിയുടെ തന്നെ മറ്റൊരു ഭൂമിശാസ്ത്രത്തിൽ വേറെ ഗ്രന്ഥമുണ്ട്, മിർആത്തുൽ മമാലിക്. ഹാജി ഖലീഫയുടെ അത്ലസുൽ ആലം ലോകത്തിന്റെ ഭൂപടം, അത്ലസുൽ ആലം ഹാജി ഖലീഫയുടെ ഗ്രന്ഥമാണ്. അബൂ ഉബൈദുൽ ബക്കരിയുടെ അൽ മസാലിക് വൽ മമാലിക് എന്ന ഗ്രന്ഥം, സയ്യിദ് ഷെരീഫുൽ ഇദ്രീസിയുടെ നുസ്ഹത്തുൽ മുസ്താഖ് എന്ന ഗ്രന്ഥം. ഇദ്ദേഹം സിസിലിയിലെ ഭരണാധികാരിയായിരുന്ന റോജർ 2-ന് വേണ്ടി ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഉണ്ടാക്കിയതാണ് ഈ നുസ്ഹത്തുൽ മുസ്താഖ്. കിതാബ് ജോർജാവി എന്നൊരു ഗ്രന്ഥമുണ്ട്, അതും യൂറോപ്യർക്കിടയിൽ വളരെ പ്രാധാന്യം നേടിയ ഗ്രന്ഥമാണ്. എല്ലാ യൂറോപ്യൻ ഭാഷകളിലേക്കും ഈ നുസ്ഹത്തുൽ മുസ്താഖ് എന്ന ഗ്രന്ഥത്തെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായി ഗ്ലോബ് ഉണ്ടാക്കിയത്. റോജർ രാജാവിന്റെ കൽപ്പന പ്രകാരം ഗ്ലോബ് ആദ്യമായി ഉണ്ടാക്കിയത് ഈ ബഹുമാനപ്പെട്ട സയ്യിദ് ഷെരീഫ് ഇദ്രീസി എന്നുള്ള മഹാനാണ്. വെള്ളി കൊണ്ടാണ് ആദ്യത്തെ ഗ്ലോബ് ഉണ്ടാക്കിയത്. ഈ ഗ്ലോബ്, ഈ സയ്യിദ് ഷെരീഫ് ഇദ്രീസി ഉണ്ടാക്കിയ ഈ ഗ്ലോബിനെ ഉപയോഗിച്ചാണ് പിന്നീട് യൂറോപ്പിൽ മാപ്പുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഇതിന്റെ മുഴുവനും പിതാക്കൾ സത്യത്തിൽ അടിസ്ഥാനപരമായി മുസ്ലിമീങ്ങളാണ്. എന്തിനാ അതൊക്കെ പറയുന്നത്? ജോഗ്രഫിയുടെ പിതാവായി അറിയപ്പെടുന്ന മറ്റൊരാളുണ്ടല്ലോ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇബ്നു ഖൽദൂന്റെ കിതാബുൽ ഐബറിന്റെ ആമുഖമായ മുഖദ്ദിമ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് മാതൃഭൂമിയാണ്. അതിന്റെ മാതൃഭൂമി പ്രസിദ്ധപ്പെടുത്താനുള്ള കാരണം മാതൃഭൂമിയാണ്. ഒരു ഇസ്ലാമിക ഗ്രന്ഥവും മാതൃഭൂമി പ്രസിദ്ധപ്പെടുത്താറില്ലല്ലോ, ആ രീതി മാതൃഭൂമിക്കില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അച്ചടി വിഭാഗമാണ്, പ്രസാധക വിഭാഗമാണ് മാതൃഭൂമി. ആ മാതൃഭൂമിയാണ് മധ്യകാലഘട്ടത്തിലെ മഹാനായ മുസ്ലിം പണ്ഡിതനായിരുന്ന അൽ ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഐബറിന് എഴുതിയ ആമുഖം. അതാണ് സത്യത്തിൽ ജോഗ്രഫിയുടെ ഏറ്റവും അവലംബമായ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം. അത് മലയാളത്തിൽ കൊണ്ടുവന്നത് ഈ മാതൃഭൂമിയാണ്. 144 വിശദീകരണ ഗ്രന്ഥങ്ങൾ, 144 വിശദീകരണ ഗ്രന്ഥം മുഖദ്ദിമക്ക് ഇംഗ്ലീഷിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിന്റെയും ജോഗ്രഫിയുടെയും പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നു. നിങ്ങൾ ചിന്തിക്കണം, അദ്ദേഹം തൈമൂർ ബഗ്ദാദ് ആക്രമിച്ചപ്പോൾ, തൈമൂർ ബഗ്ദാദിൽ വന്നപ്പോൾ ആരോ തൈമൂറിനോട് പറഞ്ഞു, അത്രേ മുസ്ലിമീങ്ങൾക്ക് വിരുദ്ധനായ ഏറ്റവും വലിയ ഒരാളായിരുന്നു തൈമൂർ ചക്രവർത്തി. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ഇസ്ലാമിനെതിരെ പട നയിച്ച ഒരാളാണ് ഈ തൈമൂർ ചക്രവർത്തി. അയാൾ തൈമൂറിൽ ബഗ്ദാദിൽ വന്നപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, അത്രേ ജോഗ്രഫിയുടെ മഹാപണ്ഡിതനായ ചരിത്രത്തിന്റെയും ജോഗ്രഫിയുടെയും പിതാവായി അറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ ബഗ്ദാദിലുണ്ട്. അപ്പോൾ അദ്ദേഹം പട്ടാളത്തോട് യുദ്ധം നിർത്താൻ വേണ്ടി പറഞ്ഞു. കാരണം വെട്ടുന്ന കൂട്ടത്തിൽ അറിയാതെ അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ മരിച്ചു പോയാലോ എന്ന് പേടിച്ചിട്ട്. എന്നിട്ട് ബഗ്ദാദിലെ ഖലീഫയ്ക്ക് അയാൾ എഴുത്തു കൊടുത്തയച്ചു, ഇബ്നു ഖൽദൂനെ ഒരു വട്ടം ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ ബഗ്ദാദ് തന്നിട്ട് തിരിച്ചു പോവാം. കോട്ടയുടെ ഉള്ളിൽ അഭയം തേടിയതായിരുന്നു മുസ്ലിമീങ്ങൾ. കോട്ടവാതിൽ തുറക്കാനുള്ള ഒരു കുതന്ത്രമാണോ എന്ന് പോലും ചില ആളുകൾ വിചാരിച്ചു. കാരണം ഇബ്നു ഖൽദൂനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ന പേരിൽ കോട്ടവാതിൽ തുറന്നാൽ പട്ടാളത്തെ കയറ്റാനുള്ള കളിയാണോ എന്ന് പോലും വിചാരിച്ചു. അവസാനം എന്ത് ചെയ്തു? ഇബ്നു ഖൽദൂൻ പറഞ്ഞു, ഞാൻ പോയിക്കോളാം, ഞാൻ തൈമൂറിനെ വന്ന് കണ്ടാൽ ബഗ്ദാദ് രാജ്യം തൈമൂർ തിരിച്ചു തരുമെങ്കിൽ ഞാൻ മുന്നിൽ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ ബഗ്ദാദ് തൈമൂറിനെ മുന്നിലേക്ക് ഇയാളെ എത്തിക്കും? അവസാനം എന്ത് ചെയ്തെന്നെങ്കിൽ അദ്ദേഹത്തെ വലിയ കോവണി ഉണ്ടാക്കിയിട്ട് ആ ഏണിയുടെ മുകളിലൂടെ കോട്ട മതിൽ കയറ്റിയിട്ട് അപ്പുറത്തേക്ക് കോവണി ഇറക്കിയിട്ട് നേരെ പിടിച്ചിറക്കി.
ഇബ്നു ഖൽദൂൻ. അങ്ങനെ ഇബ്നു ഖൽദൂൻ പോയിന്ന്, ആ ഇബ്നു ഖൽദൂൻ പോയപ്പോൾ ഇബ്നു ഖൽദൂൻ രണ്ട് കിതാബുകൾ കൊണ്ടുപോയി തൈമൂറിനെ, തൈമൂർ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനാണ്, തൈമൂറിനെ കാണാൻ പോയപ്പോൾ ഇബ്നു ഖൽദൂൻ രണ്ട് കിതാബ് കൊണ്ടുപോയി. ഒന്ന്, എല്ലാ ജോഗ്രഫിയുടെയും നിമിത്തമായ പരിശുദ്ധ ഖുർആൻ, ഒരു മുസഹഫ്, ഒരു ബുർദയും. സിഫർ എന്ന് പറയും ഇംഗ്ലീഷിൽ, എന്ത് പറയും? സീറോ എന്ന് പറയും. മനസ്സിലായില്ല, പൂജ്യം കണ്ടുപിടിച്ച അറബികളാണ്. അന്ന് അറ്റ്ലാന്റിക്കിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് മുണ്ടുടുക്കാൻ അറിയില്ല. അക്കാലത്താണ് അറബികൾ പൂജ്യങ്ങൾ, പൂജ്യം കണ്ടുപിടിച്ചതാണ്. പൂജ്യത്തിന് വില ഇല്ല, എന്നാ വില ഉണ്ടാകണമെങ്കിൽ പൂജ്യം ഉണ്ടാവും വേണം. ആ പൂജ്യം എങ്ങനെയാ? പൂജ്യം പൂജ്യനായ പൂജ്യമാണ്, സംപൂജ്യം എന്നാ പറയാം, പൂജ്യനായ പൂജ്യമാണ് പൂജ്യം. പൂജ്യം കണ്ടുപിടിച്ചത് അറബികളാണ്. സിഫർ എന്ന് പറയും അറബിയിൽ, സീറോ എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്നാ പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൂടെയാണ്, അതെങ്ങനെ ഇട വരിക? അവർക്കന്ന് മുണ്ടുകൊടുക്കാൻ അറിയില്ല. അക്കാലത്താണ് മാത്സിന്റെ പിതാക്കൾ, കണക്കിന്റെ മഹാത്ഭുതം അങ്ങനെയാണ്. മനുഷ്യന്റെ യാത്രയിൽ, കരയിലുള്ള യാത്രയിലെ മഹാത്ഭുതം വന്നത് മനുഷ്യൻ ചക്രം കണ്ടുപിടിച്ചപ്പോഴാണ്. ചക്രം കണ്ടുപിടിച്ചതിന്റെ പ്രധാനി സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് പ്രധാനമായി അനുമാനിക്കപ്പെടുന്നു. ചായപ്പൊടി കണ്ടുപിടിച്ചത് സയ്യിദുനാ സുലൈമാൻ ആണെന്നാണ് പ്രധാന അഭിപ്രായം. അതുകൊണ്ടാണ് ഇന്നും ലോകത്തേത് നാട്ടിലും ഒരു സ്വഭാവമുണ്ട്, പാലില്ലാത്ത ചായക്ക് പറ സുലൈമാനി എന്ന് പറയും. പാലൊഴിച്ച ചായ കുടിക്കുന്ന കണ്ടാൽ മുഹമാഫി എന്ന് പറയും. അങ്ങനെ പറയാം, പാലൊഴിച്ച് ചായ കുടിക്കുന്ന ഒരു കോമുണ്ടെങ്കിൽ മലയാളികളാണ്. മലയാളികൾ ചായ കുടിക്കാണ്ട അറബികൾ പറയും മുഹമാഫി. ചായ എന്ന് പറഞ്ഞാൽ സുലൈമാനിയാ. എന്താ സുലൈമാനിലാണ്? കാരണം അത് സുലൈമാനിലേക്ക് ചേർക്കപ്പെട്ടതാ. അതിന്റെ പിതാവ് സയ്യിദ് സുലൈമാനാണ്. യുദ്ധം ചെയ്ത് വരുമ്പോൾ പട്ടാളക്കാർ തളർന്നുപോയി. അപ്പോൾ എന്ത് ചെയ്ത്? അപ്പോൾ ഒരു ഇല ഒടിച്ചിട്ട് കൊടുത്തു. ആ ഇല ചവച്ചരക്കം പറഞ്ഞു. അപ്പോൾ ഒരു നിഷാത്ത് ഉണ്ടായി. വലിയ യോദ്ധാവായിരുന്നു സയ്യിദുനാ സുലൈമാൻ. അങ്ങനെയല്ലേ? അതല്ലേ സുലൈമാന്റെ യാത്രകളല്ലേ. അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിൽ നിന്ന് 2200 കിലോമീറ്ററാണ് സബയിലേക്കും ഹദർമൗത്തിലേക്കും. അതൊക്കെ ഒരു ദിവസം കൊണ്ട് ഓടിയിട്ട് ലോകം നിയന്ത്രിച്ച ആളായിരുന്നു സയ്യിദുനാ സുലൈമാൻ. കാറ്റ് വാഹനമാക്കിയിട്ട് അപ്പൊ യുദ്ധം ചെയ്ത് തളർന്ന പട്ടാളക്കാർ മലഞ്ചെരി വീഴുന്നപ്പോൾ പട്ടാളക്കാർക്ക് ഒരു മരത്തിന്റെ ഇല ഒടിച്ചു കൊടുത്തിരുന്നു. അതവർ നാട്ടിൽ കൊണ്ടുവന്ന് പരീക്ഷിച്ചു. അപ്പൊ ഈ നിഷാത്ത് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു. അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വ്യാപൃതമായി. ഇതാണ് സുലൈമാൻ, ചായപ്പൊടിയുടെ അടിസ്ഥാനം അതാണ് സുലൈമാനി. എല്ലാം എല്ലാം നമ്മുടെ ആളുകളാ, എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. മാത്സിന്റെ പിതാക്കൾ എന്നൊക്കെ പറയുന്ന ഒന്ന് മുതൽ പത്ത് വരെയുള്ള അക്കം, ഒന്ന് മുതൽ പത്ത് വരെയുള്ള 1, 2, 3 ഈ അക്കം, പത്ത് വരെയുള്ള അക്കം ലോകത്തിന് നൽകിയത് അറബികളാണ്. ഗണിതത്തിലെ ഏറ്റവും പ്രധാനമായ അൽജിബ്രയുടെ അൽജിബ്ര ആണ് സത്യത്തിൽ ഗണിതത്തിന്റെ, ഗണിതശാസ്ത്രത്തിന്റെ വിസ്ഫോടനം എന്നായി കണക്കാക്കപ്പെടുന്ന മറ്റൊരു കാര്യം. അൽജിബ്രയുടെ പിതാവ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മൂസൽ ഖവാർസ്മി എന്ന മഹാനാ നേരത്തെ നമ്മൾ പരാമർശിച്ചു. അദ്ദേഹത്തിന്റെ കിതാബുൽ മുഖ്തസർ ഫീ ഹിസാബിൽ ജബരി വൽ മുഖാബല എന്ന ഗ്രന്ഥമാണ് അൽജിബ്രയിലെ ലോക പ്രശസ്തമായ ഗ്രന്ഥം. അൽജബ്രാണ് അൽജിബ്രയായി മാറിയത്. ഇന്ന് ഏത് ഇംഗ്ലീഷുകാരും അൽജിബ്ര എന്ന് പറയും. ഏതാണ് ഈ അൽജിബ്ര? അത് അൽജിബ്രയല്ല, അൽജബ്രാണ്. ഈ അൽജബ്രാണ് പിന്നീട് അൽജിബ്രയായത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് മൂസ അൽ ഖവാർസ്മിയാണ് സത്യത്തിൽ അൽജിബ്ര AD 850, അതായത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിട്ട് 200 കഴിഞ്ഞപ്പോഴത്തേന് അൽജിബ്ര മുസ്ലിമീങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ കാരണം? കാരണം കണക്കുമായി മുസ്ലിമീങ്ങൾ ബന്ധമാണ്. ഇതെല്ലാം AD 850 കിതാബുൽ മുഖ്തസരി ഫീ ഹിസാബിൽ ജബരി വൽ മുഖാബല എന്ന ഗ്രന്ഥം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. മുഹമ്മദ് നസ്വിയുടെ അൽ മുഗനി ഫിൽ ഹിസാബ് എന്ന ഗ്രന്ഥം, അദ്ദേഹമാണ് സ്ക്വയർ റൂട്ടും ക്യൂബിക് റൂട്ടും കണ്ടുപിടിച്ചത്. ഇന്ന് നമ്മുടെ ആധുനിക മാത്സിൽ ഉപയോഗിക്കുന്ന സ്ക്വയർ റൂട്ട്, ക്യൂബിക് റൂട്ട് ഇതൊക്കെ ബഹുമാനപ്പെട്ട മുഹമ്മദ് നസ്വി എന്ന, അഹമ്മദ് നസ്വി എന്ന പണ്ഡിതന്റെ സംഭാവനയാണ്. അദ്ദേഹത്തിന്റെ ഈ സ്ക്വയർ റൂട്ടും ക്യൂബിക് റൂട്ടൊക്കെ അധിക മാത്സിൽ വളരെ കൃത്യമായി അൽ മുഗനി ഫിൽ ഹിസാബ് എന്ന 1000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് പുറത്തിറങ്ങിയ ഇത്തരം ഗ്രന്ഥങ്ങളിൽ ഈ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് അൽ കർഹി എന്ന മഹാന്റെ അൽ കാഫി ഫിൽ ഹിസാബ്, അബുൽ ഹസനിൽ ബസ്തിയുടെ കശ്ഫുൽ അസ്റാരി അൻ ഇൽമിൽ ജബർ, ഈ ഗ്രന്ഥമാണ് സത്യത്തിൽ ബീജഗണിതത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. ജോമെട്രിയുടെ പിതാവും അത് മുസ്ലിമീങ്ങൾ തന്നെ സാബിത് ബിൻ ഖുറത്തിൽ ഹറാനിയാണ്.
അതിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച മഹാനായി പണികരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥമാണ് ജോമെട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായി പരിഗണിക്കപ്പെടുന്നത്. കെമിസ്ട്രിയും അങ്ങനെ തന്നെയാണ്. ആരാ കെമിസ്ട്രിയുടെ പിതാക്കളും ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു. അവരുടെ സേവനങ്ങളാണ് കെമിസ്ട്രിയിലെ ജീനിയസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട ജാബിർ ബിൻ ഹയ്യാൻ തൂസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹത്തിന്റെ കിതാബ് റഹ്മാൻ, കിതാബ് തജസ്സീ, ഇതൊക്കെയാണ് ജാബിർ ബിൻ ഹയ്യാനിന്റെ ഈ ഗ്രന്ഥങ്ങളാണ് കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥം. ശ്രദ്ധിക്കണേ, ആ കൂട്ടത്തിൽ പറയേണ്ടത് കെമിസ്ട്രിയെ പറ്റി എല്ലാ മഹാന്മാർക്കും വിവരമുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ വലിയ വിവരമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട സൂഫിയായ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി. ശ്രദ്ധിക്കണേ, ഓസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ പോലും തൊരീഖത്തിന്റെ അസലാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി. ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി കെമിസ്ട്രിയിൽ ജീനിയസ് ആയിരുന്നു. ഹല്ലാജ്, ഹല്ലാജെ കൊല്ലുന്ന ആൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന മഹാനായ ഹല്ലാജ് കെമിസ്ട്രിയിൽ മഹാപണ്ഡിതനായിരുന്നു. ഇതൊക്കെ മുസ്ലിമീങ്ങൾ സൂഫികൾക്ക് വരെ കെമിസ്ട്രിയിൽ മഹാവിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു. ജുനൈദുൽ ബഗ്ദാദി ദുന്നൂനിൽ മസ്രി വലിയ സൂഫിയ, ദുന്നൂനിൽ മസ്രി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ സൂഫിയ, അദ്ദേഹം കെമിസ്ട്രിയുടെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളിൽ അറിയപ്പെടുന്ന മഹാനാണ്. ജാബിർ ബിൻ ഹയ്യാന്റെ കിതാബ് സബഈൻ, കിതാബുൽ മീസാൻ, നമ്മുടെ സർഫ് പഠിപ്പിക്കുന്ന മീസാൻ അല്ല, കിതാബുൽ മീസാൻ എന്ന പേരിൽ ജാബിർ ബിൻ ഹയ്യാൻ തൂസിക്ക് മറ്റൊരു ഗ്രന്ഥമുണ്ട്. മുഹമ്മദ് ബിൻ സക്കരിയ റാസി അദ്ദേഹത്തിന്റെ കിതാബുൽ അസ്റാർ, മുഹമ്മദ് ബിൻ ഇബ്നു മുഹമ്മദ് ഹാസിബിന്റെ മനാഫിഉൽ അഹ്ജാർ, ഷിഹാബുദ്ദീൻ തിബാരിയുടെ അസ്ഹറുൽ അഫ്കാർ ഫി ജവാഹിറിൽ അഹ്ജാർ, ഇബ്നു അമലിന്റെ കിതാബ് മാഇൽ വരിഖി വ അർളി നജ്മിയ എന്ന ഗ്രന്ഥം, ഇതെല്ലാം കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്ന. സമയം ചുരുങ്ങിയത് കൊണ്ട് ഞാൻ വിഷയം ചുരുക്കുകയാണ്. ഇതെല്ലാം മുസ്ലിം സമുദായത്തിന്റെ ഹന്തസ, ഗോളശാസ്ത്രത്തിന്റെ പിതാക്കളായ ഗോളശാസ്ത്രം സത്യത്തിൽ മുസ്ലിമീങ്ങളാ. മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ സൂര്യവർഷ കലണ്ടർ, ജനുവരി ഫെബ്രുവരി എന്ന ഈ രൂപത്തിലുള്ള, അതിനെ കൃത്യമായി തരംതിരിച്ച് സൂര്യവർഷം കണക്കാക്കി ഈ 364 ദിവസം എന്ന് കണക്കാക്കിയ രൂപത്തിൽ സൂര്യവർഷ കലണ്ടർ സംവിധാനിച്ചതും അടിസ്ഥാനപരമായി മുസ്ലിമീങ്ങളായിരുന്നു. ഈ കലണ്ടറിന്റെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു യൂറോപ്പിലെ ജനങ്ങൾ മുഴുവനും പിൽക്കാലഘട്ടത്തിൽ ഈ മുസ്ലിമീങ്ങളെ കലണ്ടറിനെയാണ് അവരവലംബിച്ചിരുന്നത്. അതേപോലെ തന്നെ ധാരാളം ഗോളശാസ്ത്രത്തിനൊക്കെ വേണ്ടി അവർ സ്ഥാപിച്ചിട്ടുള്ള വാന നിരീക്ഷണശാലകൾ ഇഷ്ടം പോലെ ധാരാളം ബഗ്ദാദിലെ ഷംസിയയിലെ, ഡമസ്കസിലെ ഹാസിയുനിലൊക്കെ ധാരാളം വാന നിരീക്ഷണശാലകൾ മുസ്ലിമീങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു. ബഗ്ദാദിലെ ബൈത്തുൽ ഹിക്മയിലെ ഡയറക്ടറായിരുന്ന വാന നിരീക്ഷണ ശാസ്ത്രജ്ഞനായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുഹമ്മദ് ബിൻ ഖാദിർ ഫർഖാനി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അക്ഷാംശരേഖ അളക്കുന്നതിൽ അദ്ദേഹം വളരെ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗോളശാസ്ത്രത്തിന് അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ് ഹറക്കാത്തു സമാബിയ വ ജാമിഉൽ ഇൽമിൻ നുജൂം, അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് ഇങ്ങനെ. എന്ന് മാത്രമല്ല, ലോകം അടിസ്ഥാനമായി പരിചയപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിൽ ഏകദേശ നക്ഷത്രങ്ങളുടെയൊക്കെ പേര് അറബിയിലാണ്. നമ്മുടെ വാന നിരീക്ഷണ ശാസ്ത്രജ്ഞർ ഇന്ന് ലോകത്തോട് പറയുന്ന നിരീക്ഷണം നടത്തുന്ന പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളുടെ മുഴുവനും എല്ലാം ഏത് നക്ഷത്രത്തിന്റെയും അടിസ്ഥാന പേര് അറബിയിലാണ്. എന്തുകൊണ്ട്? ഇതൊക്കെ അടിസ്ഥാനപരമായി മുസ്ലിമീങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതാണ്. സുൽത്താൻ റുക്നുദ്ദൗലയുടെ കൊട്ടാര വാന നിരീക്ഷണ ശാസ്ത്രജ്ഞനായിരുന്നു ഷെയ്ഖ് അബൂ ജാഫർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ആർക്കമിഡിയൻ കാലം മുതൽ നിലനിന്നിരുന്ന ക്രാന്തി വൃത്താന്തത്തിന്റെ വിഷയത്തിലുണ്ടായിരുന്ന പ്രശ്നം പരിഹരിച്ചത് അദ്ദേഹമാണ്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഹസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 300 ഉണ്ടായിരുന്ന അദ്ദേഹം, നേരത്തെ ഞാൻ പറഞ്ഞു 40 വാന നിരീക്ഷണ ശാസ്ത്രത്തിന് വേണ്ടി നീക്കി വെച്ചത് അദ്ദേഹമാണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ചരിത്രത്തിൽ ആദ്യമായി ശാസ്ത്രീയമായി അപഗ്രഥിച്ചതും അദ്ദേഹം തന്നെയാണ്. അതേപോലെ തന്നെയാണ് അൽബിറൂണി. അൽബിറൂണിയെ പറ്റി പറയണ്ട, അൽബിറൂണിയും ന്യൂട്ടനും നോക്കിയാൽ ന്യൂട്ടൻ ഒന്നുമല്ല, അത്രയും മഹാനായിരുന്നു അൽബിറൂണി റഹ്മത്തുള്ളാഹി അലൈഹി. ഗോളശാസ്ത്രത്തിൽ എക്കാലത്തെയും അതിന്റെ ജീനിയസ് എന്ന് പറയാവുന്ന സ്ഥാനം മഹാനായ അൽബിറൂണിക്കാണ്. അൽബിറൂണിയെയും ന്യൂട്ടനെയും ഒന്നും തുലനം ചെയ്യാൻ പോലും കഴിയില്ല, അത്രയും പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അൽ ഖാനൂനുൽ മസ്ഊദ് ഫീ ഹയ്അത്തിൻ നുജൂമാണ് ഗോളശാസ്ത്രത്തിലെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത്. അൽ ആസാറുൽ ബാഖിയ വൽ ഖുറൂനുൽ ഖാലിയ ഇതും അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്.
അതേപോലെ തന്നെ ധാരാളം ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ. ഹിജ്റ 4 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു സൂഫി, അദ്ദേഹമാണ് രാവിലെയും പകലിനെയും സമയക്കണക്കിന് മിനിറ്റ് മണിക്കൂറൊക്കെ കണക്ക് കൃത്യമായി വിഭജിച്ചത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു സൂഫി എന്ന മഹാനാണ്. അത് ഹിജ്റ 4 നൂറ്റാണ്ടിലാണ് മുസ്ലിം. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് സുവറുൽ കവാകിബ്, അതും ഗോളശാസ്ത്രത്തിലെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നതാണ്. അതേപോലെ തന്നെ സജ്ജൂക്കി സുൽത്താൻ ആയിരുന്ന ജലാലുദ്ദീൻ മലിക് ഷാക്ക് വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉമർ ഖയ്യാം. സത്യത്തിൽ ഉമർ ഖയ്യാമിനെ നമ്മൾ മലയാളികൾ ഒരു കവിയായിട്ടാ പരിചയപ്പെടുക. അതിനേക്കാൾ വലിയ അദ്ദേഹം ഒരു ഗോളശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹവും ഏറ്റവും മനോഹരമായ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കലണ്ടറിനെ കുറിച്ച്, ഉമർ ഖയ്യാം ഉണ്ടാക്കിയ ഈ കലണ്ടറിനെ കുറിച്ച് ഇംഗ്ലീഷുകാർ പോലും പറഞ്ഞത് ഉമർ ഖയ്യാമിന്റെ കലണ്ടറിൽ ഒരു 5000 വർഷം കഴിയുമ്പോഴേ ഒരു തെറ്റൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന്. അത്രയും വലിയ കൃത്യതയിലായിരുന്നു ഉമർ ഖയ്യാമിന്റെ കലണ്ടർ. അതേപോലെ തന്നെ വാന നിരീക്ഷണ ഉപകരണങ്ങൾ, ടെലസ്കോപ്പിന്റെ മുമ്പുള്ള ഉപകരണം ആസ്ട്രോലാബാണ്. ആരാ ആസ്ട്രോലാബിന്റെ പിതാവ്? അടിസ്ഥാനമായി മുസ്ലിമീങ്ങൾ. ഉസ്തുർലാബ് എന്ന് പറയും. പഴയകാലത്തെ അറബി കിതാബുകളിലൊക്കെ ഉസ്തുർലാബ് എന്ന് കാണാം. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ ഉസ്തുർലാബ് എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇത് മനസ്സിലായത്. സത്യത്തിൽ ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് വാന നിരീക്ഷണ ഉപകരണമായി അറിയപ്പെട്ടത് ഈ ഉസ്തുർലാബാണ്. ഇതിനെ ഇംഗ്ലീഷുകാർ ആസ്ട്രോലാബ് എന്ന് പറയും. ഈ ആസ്ട്രോലാബിന്റെ പിതാക്കൾ മുസ്ലിമീങ്ങളാണ്. അറബി കിതാബുകളിലൊക്കെ ഇഷ്ടംപോലെ ഉസ്തുർലാബിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ ഷെയ്ഖ് അലി ഈസയുടെ പുസ്തകങ്ങളാണ്. ഇവരൊക്കെ ഇവരെല്ലാം വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. ഗണിതത്തിലും അതേപോലെ തന്നെ ഗോളശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്. നമ്മൾ മെഡിക്കൽ സയൻസിന് പഠിക്കുന്ന ഏതൊരു കുട്ടിയോടും ചോദിക്ക് ആരാ മെഡിക്കൽ സയൻസിന്റെ പിതാവ്, ആരും പറയും അത് അവിസന്നയാണ്. ആരാണ് ഈ അവിസന്ന? അത് മറ്റാരുമല്ല, ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തന്നെയാണ്, ഇബ്നു സീന തന്നെയാണ് സത്യത്തിൽ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. എത്രയോ സംഭവങ്ങളുണ്ട്. ഇബ്നു സീനയുടെ അടുത്തേക്ക് ചികിത്സക്ക് കൊണ്ടുവരും, പിശാജ് ബാധയായിട്ട് ആളുകളെ കൊണ്ടുവരും. അവരൊക്കെ ചികിത്സിക്കുന്ന പല ആളുകൾക്ക് രോഗം ഉണ്ടാവില്ല. ഈ രോഗം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു 60% ആളുകൾക്ക് രോഗം ഉണ്ടാവില്ല. രോഗം മനസ്സിനായിരിക്കും. മനസ്സിനാണ് പ്രധാനപ്പെട്ട രോഗമെന്ന് കണ്ടുപിടിച്ച മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് പി എം മാത്യു വെല്ലുവരല്ല, അത് ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇഷ്ടംപോലെയുണ്ട്. ഒരു പെണ്ണിൻ്റെ കയ്യും കാലും അനങ്ങൂല്ല. അങ്ങനത്തെ ഒരു പെണ്ണിനെ ശൈത്താൻ പിടിച്ചതാന്ന് പറഞ്ഞിട്ട് ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് കൊണ്ടുവന്നു. അക്കാലത്തെ പരീക്ഷണം, ഞാൻ ഈ പറഞ്ഞു, ഉപകരണമൊന്നും ഇല്ലാത്ത കാലത്ത് അവരെ പരീക്ഷണം. ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊണ്ടുവന്നൊരു പെണ്ണിൻ്റെ കയ്യും കാലും ഒന്നും അനങ്ങൂല. അങ്ങനത്തെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി ഉള്ള ആളുകളെ മുഴുവനും വട്ടമാക്കി നിൽക്കാൻ കൽപ്പിച്ചു. ആളുകളൊക്കെ ഇങ്ങനെ പെണ്ണിൻ്റെ ചുറ്റും വട്ടം കൂടി നിന്നിട്ട് പെണ്ണിനെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ പെണ്ണ് ലജ്ജ, യുവതിയായ പെണ്ണല്ലേ, ലജ്ജ കൊണ്ട് ഇവള് ആകെ കുഴങ്ങിപ്പോയി. ആ കൂട്ടത്തിൽ ഒരാള് പെട്ടെന്ന് അവളുടെ മക്കനെ പിടിച്ചു വലിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പെട്ടെന്ന് മക്കനെ പിടിച്ചു വലിക്കുന്നതോടുകൂടെ പെണ്ണിൻ്റെ ഭാവം മാറി, കൈയെടുത്ത് മക്കനെ തടഞ്ഞു. അതോടുകൂടെ വിഷയം പരിഹരിക്കപ്പെട്ടു. കൈയും കാലും അനങ്ങാതെ പെണ്ണായിരുന്നു. സത്യത്തിൽ പ്രശ്നം മനസ്സിനാണ് വിഷയം എന്ന് പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി. ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മനഃശാസ്ത്രത്തിൽ ഇഷ്ടം പോലെ ഗ്രന്ഥമുണ്ട്. രോഗത്തിന് വേണ്ടി കൊണ്ടുവന്ന ഈ ഒരാളെ രോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാഡിമിടിപ്പ് പരിശോധിക്കും. ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി നാഡിമിടിപ്പ് ഇങ്ങനെ നോക്കും. വേറെ ഒരാളോട് അയാളുടെ വീട്ടുകാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറയും. വീട്ടുകാര്യങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് ഇടയിൽ ഒരു കാര്യം ചോദിച്ചപ്പോൾ അയാൾക്ക് നാഡിമിടിപ്പ് കൂടും. അപ്പോൾ പിന്നെ അവിടുത്തെ ആ നാട്ടിൻ്റെ ഒരു തൊട്ടടുത്തൊരു നാട്ടിൻ്റെ ഒക്കെ പേര് കേട്ടപ്പോൾ അയാൾക്ക് നാടിമിടിപ്പ് കൂടി. അവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ ഒന്നുകൂടി നാടിമിടിപ്പ് കൂടി. അവിടുത്തെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പറ്റി പറഞ്ഞപ്പോൾ അയാളുടെ നാടിമിടിപ്പ് ഒന്നുകൂടെ കൂടി. അപ്പോൾ കാര്യം മനസ്സിലായി, ആ കുടുംബത്തിലൊരു പെണ്ണിനെ അയാൾ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ കഴിയുന്നില്ല, ഇതാണ് ഇയാളുടെ രോഗം. ഇതൊക്കെ എന്നാ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ചികിത്സിക്കണില്ല, ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താലേ പിന്നെ രോഗം മാറുള്ളൂ. പിന്നെ ഒരു ചെയ്ത്താനുള്ള രോഗമില്ല. പ്രശ്നം കല്യാണത്തിൽ പ്രേമ നൈരാശ്യം വന്നുപോയതാണ് ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടുപിടിച്ചു. ഇങ്ങനെ ഒരു ഉപകരണവുമില്ലാത്ത കാലഘട്ടത്തിൽ സത്യത്തിൽ അവരാണ് ശാസ്ത്രജ്ഞനും അവരാണ് അടിസ്ഥാനപരമായി ബിഷപ്പ് കുരൻ എന്ന് പറയേണ്ടത് അവരെ കുറിച്ചാണ്. എല്ലാം അവരുടേതായി.
എല്ലാ വിജ്ഞാനവും അവരുടേതായിരുന്നു, യഥാർത്ഥ വിജ്ഞാനികളും അവരായിരുന്നു. അല്ലാതെ ഇന്നത്തെ, ഇന്ന് ഞാൻ വൈദ്യശാസ്ത്രത്തെ കുറ്റം പറയല്ല, എന്നാ ഒരു നിരക്ക് കുറ്റം പറയാണ്, ഇന്നിപ്പോൾ അലോപ്പതി ഒരു ശാസ്ത്രം തന്നെ അല്ലാതെയായി മാറി എന്നാ ഞാൻ മനസ്സിലാക്കണം. അലോപ്പതി ഒരു ശാസ്ത്രം തന്നെ എന്ന് പറഞ്ഞുകൂടാ. ഇത് നിങ്ങളെ ഒരു ഡോക്ടറെ അടുത്ത് പനി എന്ന് പറഞ്ഞാൽ ആദ്യം അയാൾ പറയാം, നീ രക്തം ഒന്ന് പരിശോധിക്കുന്ന അറിയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അയാൾ പറയും, വേണ്ടത്ര പിടികിട്ടിയിട്ടില്ലെങ്കിൽ പറയും, ഈ മൂട്ടനൊന്ന് പരിശോധിക്കുക എന്ന് പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അയാൾ പറയും, എന്നാ ഈ തീട്ടം ഒന്ന് പരിശോധിക്കുന്ന അറിയും. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഇയാൾക്കെന്റെ പണി, ഇയാൾക്ക് കാര്യമായ പണിയൊന്നുമില്ല. ഇയാൾ ഈ സാധനങ്ങളെല്ലാം പരിശോധിച്ച് കൊണ്ടുവന്നാൽ വിധി എഴുതും. അതാണ് ഇന്നത്തെ അലോപ്പതി. സത്യത്തിൽ അതൊരു ശാസ്ത്രം എന്ന് പോലും ഇന്നത്തെ അലോപ്പതിയെ പറ്റി പറയാൻ പറ്റില്ല. ഞാനതിനെ കുറ്റം പറയല്ല, അതൊരു ഇന്ന് അലോപ്പതി കേവലം ഒരു സന്ദേഹമായി മാറി. ഏത് ഡോക്ടർമാർക്ക് ഒരു പുതിയ ഒരു ഒരു ഡോക്ടർമാർക്ക് പൊതുവെ ഒരു ഒരു നടപ്പും ഒരു പതിവുമുണ്ട്. ഒരു രോഗി വന്നാൽ മരുന്ന് കൊടുത്തിട്ട് പിന്നെ ഡോക്ടർ പറയും, ഈ മാറിയാലും മാറിയില്ലെങ്കിലും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് വാന്ന് പറയും. മാറിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അയാളുടെ അടുത്ത് പോവാം. മാറിയാൽ പിന്നെന്തിനാ പോകുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. മാറിയാല് രോഗം മാറിയിട്ട് പിന്നെന്തിനാ അയാളുടെ അടുത്ത് പോകുന്നത്? ഒന്നിനുമല്ല, ഇയാൾ ഈ കൊടുത്ത മരുന്ന് കൊണ്ട് രോഗം മാറും എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഒന്നുമല്ല. ചുരുക്കത്തിൽ അത്ര ഇന്നത്തെ അലോപ്പതിക്ക് വിലയുണ്ട്. ആ രൂപത്തിൽ ഇന്ന് വൈദ്യശാസ്ത്രം സന്ദേഹമായി അധപ്പതിച്ചു ഈ ടെക്നിക്കൽ വർക്കുകളൊക്കെയുള്ള കാലഘട്ടത്തിൽ. അതാണ് ഒരു കഴിവില്ലാത്ത കാലഘട്ടത്തിൽ സസ്യശാസ്ത്രത്തെ വികസിപ്പിച്ചെടുത്തത് മുസ്ലിമീങ്ങളാണ്. ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞാൽ അതൊന്നും ഇന്ന് തീരില്ല. എത്രയോ എത്രയോ ഇങ്ങനെ മനഃശാസ്ത്രത്തിൻ്റെ പിതാക്കൾ അവരാണ്. എല്ലാ കണ്ണിന് വേണ്ടി, കണ്ണിന് ബഹുമാനപ്പെട്ട ഇബ്നു സീന, കണ്ണിന് വേണ്ടി മാത്രം ഒരു മഹാൻ, കണ്ണിൻ്റെ 132 രോഗങ്ങൾ കണ്ണിനുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അമ്മാർ ബിൻ അലി റഹ്മത്തുള്ളാഹി അലൈഹി, കണ്ണിന് അൽ മുന്തഖബത്തു ഫീ ഇലാജിൽ ഐൻ എന്നൊരു കൃതി, ഒരു കിതാബുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അമ്മാർ ബിൻ അലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അതിൽ പറയുന്നത് കണ്ണിന് 132 രോഗമുണ്ടാകും. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മഹാതൃഷ്ണയും മഹാകഴിവും ഒരു കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തി പടുത്തുയർത്തിയതാണ് ഈ വിശാല വിസ്തൃതമായ ഈ ഭൂഗോളത്തിന്റെ മുകളിൽ കാണുന്ന ഇന്നത്തെ എല്ലാ ശാസ്ത്രീയ സംവിധാനങ്ങളും എന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടുന്ന് നമ്മൾ പുറകോട്ട് പോയി, ഇസ്ലാമിക സമൂഹം സ്പെയിനിലൊക്കെ വന്നിട്ടുള്ള നേട്ടങ്ങൾ വളരെ വലുതായിരുന്നു. അവർ വിജ്ഞാനത്തിന് വേണ്ടി സമയം ചെലവഴിക്കും, വിജ്ഞാനത്തിന് വേണ്ടി പണം ചെലവഴിക്കും, വിജ്ഞാനത്തിന്റെ ചർവിത ചർവണങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വിജ്ഞാനത്തിന്റെ ഒരു സമൂഹം ഉയർന്നു വന്നു. എവിടെയും വിജ്ഞാനത്തിന്റെ ചർച്ചകൾ, എവിടെയും പണ്ഡിതന്മാർ, പണ്ഡിതന്മാരുടെ വാക്കിന് വലിയ വില. അവർ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം സമയം ചെലവഴിച്ചു. ഈ ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് AD 16 ഫെർഡിനന്റ് രാജാവും ഇസബെല്ല രാജ്ഞിയും ഒരുമിച്ച് സ്പെയിൻ ആക്രമിച്ചിട്ടുള്ളത്. അതാണ് 16 AD 16 ഫെർഡിനന്റ് രാജാവും ഇസബെല്ല രാജ്ഞിയും ഒരുമിച്ച് സ്പെയിൻ ആക്രമിക്കുന്നത് വരെ എല്ലാവിധ ശാസ്ത്രീയ സൗകര്യങ്ങളും മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതോടുകൂടെ മുസ്ലിം സമുദായം ക്ഷയിച്ചു പോയി, തകർന്നു പോയി. അവസാനത്തെ സ്പെയിൻ രാജാവ് മൊറോക്കോയിലെ ജുമഅത്ത് പള്ളിക്ക് മുന്നിൽ ഭിക്ഷയാചിച്ചിരുന്നു എന്നാണ് ചരിത്രം. എന്തുകൊണ്ട് അപ്പോഴത്തെ മുസ്ലിമീങ്ങൾ തകരുകയും ചെയ്തിരുന്നു? തകരാനുള്ള കാരണം മുസ്ലിമീങ്ങളെ ഭിന്നിപ്പാണ്. മുസ്ലിമീങ്ങൾ ഭിന്നിച്ചപ്പോൾ ശാസ്ത്രീയ കാര്യങ്ങളെ കുറിച്ചൊന്നും പഠിക്കാൻ അവർക്ക് സമയമില്ലാതെയായി. സ്പെയിൻ ഭരിച്ചിരുന്ന അവസാനത്തെ രാജാവ് മൊറോക്കോയിലെ വലിയ ജുമാഅത്ത് പള്ളിക്ക് മുന്നിൽ ഒരു കോട്ടിട്ടിരുന്ന് ഭിക്ഷയാചിച്ചിരുന്നു എന്നാ ചരിത്രം. അയാൾ അവസാന കാലം വരെ, പിന്നെ മരണം വരെ ഭിക്ഷയാചിച്ചുകൊണ്ടാണ് ജീവിച്ചത് ഈ അവസാനത്തെ സ്പെയിൻ രാജാവ്. അയാൾ കോട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പാനിഷ് ഭാഷയിൽ എഴുതി വെച്ചിരുന്നു അത്രേ, ഞാൻ ഭിന്നതയുടെ ഫലമാണ് എന്നെ കാണുക, ഞാൻ മുസ്ലിമീങ്ങൾ ഭിന്നിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി തീർന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു എന്നാണ്. ഒരു അറബി ഗ്രന്ഥത്തിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കോട്ടിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്നു, അനനജീദത്തുൽ ഇഫ്തിറാഖ്, ഞാൻ മുസ്ലിം ഭിന്നതയുടെ ഫലമാണ്. അവസാനത്തെ സ്പെയിൻ രാജാവ് മരണം വരെ മൊറോക്കോയിലെ വലിയ ജുമാഅത്ത് പള്ളിക്ക് മുന്നിൽ ഭിക്ഷയാചിച്ചിട്ടുണ്ട്. ആ ഭിക്ഷയാചിക്കുമ്പോ അയാളെ കോട്ടിന്റെ പുറത്ത് എഴുതി വെച്ചിരുന്നു, അനനജീദത്തുൽ ഇഫ്തിറാഖ്, ഞാൻ ഭിന്നതയുടെ ലാഭമാണ്, മുസ്ലിം ഭിന്നിച്ചപ്പോൾ ഞാനായി.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വഅതസിമു ബിഹബലില്ലാഹ് ജമീഅൻ വലാ തഫറഖു واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا ഈ റഹ്മത്തുള്ളാടെ ചങ്കില ചോര എത്ര പോയാലും മുസ്ലിമീങ്ങളെ ഈ ഒരാശയത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ ഒരാശയത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മളെ ഭിന്നിപ്പിക്കുന്നത് ജൂടന്മാരാകുന്നു. ജൂടന്മാരെ നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു നാടുമില്ല, ജൂടന്മാരെ സ്പർശമില്ലാത്ത ഒരു അസോസിയേഷനും ഇല്ല, ജൂടന്മാരുടെ സാന്നിധ്യമില്ലാത്ത ഒരു രംഗവുമില്ല. എല്ലാവരും എല്ലാം നമ്മളെ കയ്യിലായിരുന്നു. അത് അവര് തട്ടിയെടുത്തതാണ്. എന്നിട്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ അവർ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വഅതസിമു ബിഹബലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. അല്ലാഹുവിന്റെ പാശം പരിശുദ്ധ ഖുർആനാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ തെറ്റിനെ തെറ്റായി തെറ്റിനെ പൂമാലയിട്ട് സ്വീകരിക്കണമെന്നല്ല, തെറ്റിനെ നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതോടുകൂടെ ശത്രുതയെ ഒഴിവാക്കുകയും ശുദ്ധീകരണം നമ്മൾ മാനദണ്ഡമാക്കുകയും ചെയ്യണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാം നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനം ഭിന്നതയായിരുന്നു. അൽ ജമാഅത്തു റഹ്മത്തുൻ, ഐക്യമെന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാ. വൽ ഫിർഖത്തു അസാബ്, പുണ്യ മുഹമ്മദ് മുസ്തഫ. എല്ലാം നമ്മളെ കയ്യിലുണ്ടായിരുന്നു, നമ്മളായിരുന്നു ഇവിടെ ജോഗ്രഫിയുടെയും ആസ്ട്രോണമിയുടെയും എല്ലാത്തിന്റെയും പിതാക്കൾ നമ്മളായിരുന്നു. അത് മെല്ലെ 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 ജൂതന്മാർ തട്ടിയെടുത്തതാ. ഇന്ന് ശബക്കത്തുൽ യഹൂദിയ, ഇതൊക്കെ ഇന്ന് ജൂതന്മാരെ നെറ്റ്വർക്കില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ ഭാഗം ചെകുത്താന്റെ ദജ്ജാൽ അടുത്തെത്തി എങ്ങും ചെകുത്താന്റെ കൽപ്പാടുകൾ എന്ന വിഷയത്തിൽ ജൂതന്മാർ പ്രാദേശികമായിട്ട് പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. എവിടെയും ജൂതന്മാരെ സ്പർശമുണ്ട്, നിങ്ങൾ വിചാരിക്കേണ്ട, ഈ കോഴിക്കോട്ട് പോലും ജൂതന്മാരെ സ്പർശമുണ്ട്. ജൂതന്മാരില്ലാതെ ഒരു പ്രദേശം ഉണ്ടാവില്ല. അവരെ മണ്ണ്, അവരെ ചിന്ത, അവരുടെ പ്രവർത്തനം, കുതന്ത്രം അത്ര ഭയാനകമാണ്. എവിടെയും ജൂത സ്പർശമുണ്ട്. ഏത് മുസ്ലിം അസോസിയേഷൻ ഉണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ജൂതന്മാർക്കൊരു കണക്കുണ്ടായിരിക്കും. ജൂതന്മാരുടെ പിതാവ് ദജ്ജാലാണ്. അവരുടെ താല്പര്യം നമ്മളെ നശിപ്പിക്കുന്നതിലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യന്മാരെ, നമ്മൾ മുസ്ലിമായി നിലകൊള്ളണം, യഥാർത്ഥ മുസ്ലിമായി നിലകൊള്ളുക. അള്ളാഹുവിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാ വിജ്ഞാനത്തിന്റെ പാരാവാരത്തിൽ നിന്നാണ് നമുക്കിതൊക്കെ കിട്ടിയത്. നമ്മൾ നമ്മളായാലേ ലോകത്ത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുകയുള്ളൂ. ഏറ്റവും ചുരുങ്ങി നമുക്കൊരു മുസ്ലിമായി മരിക്കാനെങ്കിലും കഴിയും. അല്ലാഹുവിലേക്ക് ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് എണീറ്റ് നിന്ന് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവന്നാരാ. അതുകൊണ്ട് അതിരുകളില്ലാതെ നിറങ്ങളില്ലാതെ അല്ലാഹു എന്റെ മഹാസത്യത്തിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ മുസ്ലിം സമുദായമേ, ഈ മഹാസമ്മേളനം വീണ്ടും ഒരിക്കൽ കൂടെ ഒരു മഹാപ്രതാപത്തിന്റെ നഷ്ടബോധത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഓർമ്മ, നമ്മൾ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ, തിരിച്ചു പോകണമെങ്കിൽ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചേ കഴിയൂ എന്നതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ കിതാബ് അള്ളാഹുവിന്റെ ഹബലുല്ലാഹിൽ മതീൻ, അത് അള്ളാഹുവിലേക്കുള്ള കയറാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അതിനെ പിടിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, യശസ്സുള്ള ഒരു ഗതകാലത്തെ കുറിച്ച് ഓർമ്മിച്ചാണ് ഞങ്ങൾ പിരിയുന്നത്. വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയ ആൺകുട്ടികളെ ഞങ്ങൾക്ക് നൽകണം. ഏട്ടൻ പുരാനെ, നിന്നെ ഓർത്ത് നിന്റെ പരിശുദ്ധ ഖുർആന്റെ ഇസ്സത്ത് പ്രചരിപ്പിക്കുന്ന ആൺകുട്ടികളെ ഞങ്ങളെ മുതുകിലൂടെ നൽകണമേ പഠിച്ചു. അള്ളാഹുവെ, മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിന് പകരം മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ധീരന്മാരുടെ ബാപ്പയായിട്ട് ഞങ്ങൾ അറിയപ്പെടണമേ പഠിച്ചു. അങ്ങനത്തെ ആൺകുട്ടികൾ ഞങ്ങളുടെ മുതുകിൽ നിന്നുണ്ടാകണമേ പഠിച്ചു. ഞങ്ങൾ ചെയ്യുന്ന ഈ നിസ്സാരമാണെങ്കിലും ശ്രമത്തിൻ്റെ ഏറ്റവും വലിയ കൂലി ഞങ്ങളെ ഉസ്താദ്മാർക്ക് നൽകണമേ. തമ്പുരാനെ ബഹുമാനപ്പെട്ട പാനൂർ തങ്ങൾ പാപ്പാട് ബാപ്പയെ പറ്റി പറഞ്ഞു. ആ മനുഷ്യൻ എൻ്റെ ഏറ്റവും വലിയൊരു വഴികാട്ടിയാണ്. ഞാൻ അദ്ദേഹത്തെ കുറഞ്ഞേ കണ്ടിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റബ്ബേ. അത്രയും നിഷണാശാലികളെ ഇനിയും ഈ സമുദായത്തിന് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ശംസിലുള്ള
ശിഖരം അടക്കമുള്ള മഹാന്മാരുടെ ദർജ വർദ്ധിപ്പിക്കുകയും അവരെ കാൽക്കീഴിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യണമേ പഠിച്ചവനെ. ഈ ഒരു കൂട്ടത്തിൽ വന്ന എല്ലാ ആളുകൾക്കും രോഗം ശിഫിയാക്കണമേ റബ്ബേ. മരിച്ചവർക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. പ്രയാസങ്ങൾ തീർക്കണമേ റബ്ബേ. റബ്ബന ആദിന ഫിദ്ദുനിയാസ് ഈ ശ്രമം നിസ്സാരമായ ശ്രമമാണെങ്കിലും ഇത് നീ കബൂലാക്കണമേ അല്ലാ. ഇന്ന് ചെയ്ത ഈ പ്രസംഗം നീ കബൂലാക്കണമേ പഠിച്ചു. മുസ്ലിമുകൾക്ക് ഇതിൽ നിന്ന് ഉണർവുണ്ടാകണമേ പഠിച്ചു. റബ്ബന ആദിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറ ഹസന വഖിനാ അദാബന്നാർ തൗഫന മുസ്ലിമീന വലഹഖ്നാ ബിസ്വാലിഹ്.